ഉണരു നീ വചനമേ, ഉണരു നീ നാദമാ. എൻ്റെ പേര് ലിസി ഉമ്മച്ചൻ. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ വൈഫിന് വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ കൗൺസിലിംഗ് സിസ്റ്ററിൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഒത്തിരി സമയം ഞങ്ങൾ അന്ന് ഒരു ദിവസം ലീവ് എടുക്കേണ്ടതായിട്ട് എനിക്ക് വന്നു. രാവിലെ തുടങ്ങി ഉച്ച വൈകുന്നേരം ഒരു എപ്പോഴാണ് ഞങ്ങൾക്ക് സിസ്റ്റർ കാണാൻ പറ്റിയത്. പക്ഷേ എനിക്കൊരു സെക്കൻഡേ സിസ്റ്റർ കാണാൻ പറ്റിയുള്ളൂ. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു എന്താ കൊച്ചിൻ്റെ കാലിനെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കാലിനെന്താന്ന് എനിക്ക് അന്നേരത്തെ പിടികിട്ടിയില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാലിന് ഫുൾ വരവുള്ളവരുന്ന് അത് മാറ്റി. പിന്നെ മത്സര കയറുന്ന ഒരു രോഗം എനിക്കുണ്ടായിരുന്നു, അത് മാറ്റി തന്നു. പിന്നെ ഇനി ഞാൻ ഈ പ്രാവശ്യം ഒരു തപസ്യാനായിട്ട് പോകണേക്ക് മുമ്പ് ഞാൻ ഓഫീസിൽ എനിക്ക് സിസ്റ്റം ഭയങ്കര സ്ലോ ആണ്. അപ്പം ഞാനിത് മാനേജ്മെൻറ്റിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ ഓർത്ത് കർത്താവ് ഇടപെട്ടെന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. ഒത്തിരി ലേറ്റായിട്ടാണ് എനിക്ക് ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റത്തുള്ളൂ എൻ്റെ ജോലി തീർത്ത്. എന്നാലും അപ്പം ഞാൻ ഈ തപസ്യാനത്തിന് പോകുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കൊരു പുതിയ സിസ്റ്റം ആയിരിക്കണം എൻ്റെ ടേബിളും ഉണ്ടാകണമെന്ന്. അതും ഞാൻ വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ എനിക്കൊരു നല്ലൊരു സിസ്റ്റം കർത്താവ് അനുഗ്രഹിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സ്വന്തമായിട്ട് ഭവനം തന്നായിരുന്നു. ഞാനതിന് സാക്ഷ്യം പറഞ്ഞിട്ടില്ല. അത് ഇപ്പോൾ 8 വർഷമായി. ഞാൻ ഈ പള്ളിയിൽ നിന്ന് അച്ഛൻ ഒത്തിരി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരും വിലയേറിയ പ്രാർത്ഥന എൻ്റെ മോന് വേണ്ടി ഞാൻ യാചിക്കുന്നു. ഈശ്വര സ്തോത്രം, ഈശ്വര നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ വികാരിച്ച് നിങ്ങൾക്കൊരു ഭാഗ്യമാണ്, ഒരു അനുഗ്രഹമാണ്. അപ്പം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വന്ന് അച്ഛനോട് നിങ്ങൾ പറയുന്നു, അച്ഛൻ പ്രാർത്ഥിക്കുന്നു, അപ്പം തന്നെ സാധിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു സെക്കൻഡ് സമയം വന്ന് കഴിഞ്ഞ പ്രാവശ്യം ധ്യാനത്തിന് വന്നപ്പോൾ ഈ സഹോദരിക്ക് എന്നെ കാണാൻ പറ്റുള്ളൂ. ഒരു സെക്കൻഡിനുള്ളിൽ ഈശോ ചോദിച്ചു നിൻ്റെ രോഗപീഠ എന്താ, അപ്പം തന്നെ അവിടെ വിടുതലും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കുന്നു, ഭവനവും കൊടുക്കുന്നു. നമ്മൾ ചോദിക്കുന്നതിലുപരി ദൈവം തരുന്നവനാണ്. കരമടിച്ച് ചോദിക്ക് നന്ദി പറയാ. അപ്പൊ ഇനി ഇതിനോട്ട് ഇതിനകത്ത് ഒത്തിരി ഇവിടെ എല്ലാ അവിടെ നടക്കുന്ന താമസമുള്ള ധ്യാനത്തിൽ ആര് ഏതെങ്കിലും ഒരു ഫാമിലി അവിടെ ധ്യാനിക്കാൻ കാണും. കഴിഞ്ഞ ആഴ്ചയിലും ഉണ്ടായിരുന്നു അവിടുത്തെ ധ്യാനത്തിൽ ഈ ഇടവകയിൽ നിന്നും ഒരു ഫാമിലി ധ്യാനിക്കാൻ വന്നു തുടങ്ങി. ഇന്നും ഒരു നിങ്ങളെ ഒരു സാന്നിധ്യം അവിടുത്തെ ധ്യാനകേന്ദ്രത്തിലുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കുറച്ച് പേര് വന്നിട്ടില്ല, കുറച്ച് പേർക്ക് പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതെല്ലാം ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുക. ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈശോ എന്നെ തൊട്ടിട്ടുണ്ടോ? ഈശോയുടെ നാമം മഹത്വപ്പെടുക. അനുഗ്രഹം തരുന്നത് ആരാ? ഈശോ. ഇപ്പോൾ നമ്മൾ ഈശോയുടെ നാമമാണ് മഹത്വപ്പെടുത്തിയത്. ഈശോയുടെ നാമം മഹത്വപ്പെടുത്തുന്ന സമയത്ത് ഈശോ എന്ത് ചെയ്യും? കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സൗഖ്യം തരും. ഭവനത്തിൻ്റെ മേഖലയിൽ, ശാരീരിക രോഗത്തിൻ്റെ മേഖലയിൽ, മാനസിക ബുദ്ധിമുട്ടുകളുടെ മേഖലയിൽ, നിങ്ങളുടെ തകർച്ചകളിൽ ഈശോ ഇടപെടും. ക്യാൻസർ രോഗികൾ ആശുപത്രിയിലും ഭവനത്തിലും ആയിരിക്കുന്നവരെ ഈശോ തൊടും. ഇവിടെ വന്നിട്ടുള്ളവരെ ഈശോ തൊടും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെല്ലാം വിധത്തിലാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നത്? അവൻ എപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കും. നമുക്ക് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് ഉറക്കെ സ്തുതിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹാലലിയാ, ഹാലലിയാ, സ്വരം ഉയർത്തി, സ്വരം ഉയർത്തി. പോരാ പോരാ, ശക്തിയോടെ സ്തുതിക്കുക. ഹാലലിയാ. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് രോഗമുള്ളത്? എല്ലാവരും ഒന്ന് കണ്ണടച്ച്, കണ്ണടയ്ക്കുക, കണ്ണടയ്ക്കുക. ഒന്ന് എഴുന്നേറ്റ് നിന്നോ, എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പൊ കുറച്ച് നേരം അല്ലേ ഇരുന്നിട്ട്, സംസാരിക്കരുത്, ശ്രദ്ധിച്ചു നിന്നോണം. എഴുന്നേറ്റ് നിൽക്കുക. ശരീരത്തിൽ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ രോഗമുള്ളവർ കാണും. വാതരോഗം, സന്ധി രോഗം, ഓരോ ജോയിൻസിന് വേദന, ക്യാൻസർ രോഗങ്ങൾ, ചിലപ്പോൾ ചില അവയവങ്ങളിൽ രോഗമുള്ളവർ കാണും. ഈശോയെ സുഖപ്പെടുത്താൻ പോവുകയാണ്. രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കരം വെക്കുക. ഒന്നിൽ കൂടുതൽ രോഗമുണ്ടെങ്കിൽ ശിരസിലേക്ക് ഇരു കരവും വെക്കുക. ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ളൂ, നടുവിന് അല്ല ഉദരസംബന്ധമായി അല്ല തോളിന് കഴുത്തിന് ഒരു സ്ഥലത്തെ വേദനയുള്ളെങ്കിൽ ആ സ്ഥലത്ത് നിങ്ങളുടെ വലത് കരം വെക്കുക. പല സ്ഥലങ്ങളിൽ രോഗപീഠ ഉണ്ടെങ്കിൽ രണ്ടു കരവും ശിരസിലേക്ക് വെക്കുക. രോഗികൾക്ക് ഉത്തമ വൈദ്യൻ ഇപ്പം നിങ്ങളെ സ്പർശിക്കാൻ പോവാം. എല്ലാവരും കണ്ണടച്ചു, കണ്ണടയ്ക്കുക. ഈശോയുടെ വലിയ സാന്നിധ്യം ഇപ്പോൾ നമ്മിലേക്ക് വരാൻ പോവുകയാണ്. ഈശോ നമ്മളെ തൊടാൻ പോവുകയാണ്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി ഈശോ. കൈ ശോഷിച്ചവർക്ക് സൗഖ്യം കൊടുത്ത ഈശോ. ചെറുതും വലുതുമായ വിവിധ വ്യാധികളാൽ, രോഗങ്ങളാൽ കടന്നു വന്ന അനേകരെ സുഖപ്പെടുത്തി ഈശോ. പിശാചി ബാധിതരെ മോചിപ്പിച്ച ഈശോ. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പൂറ്റിയവൻ, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ,
ജൈറോസിന്റെ മകൾക്ക് ജന്മം കൊടുത്തവൻ. പലതരത്തിൽ ഈശോയുടെ അടുക്കലേക്ക് ആശ്വാസത്തിന് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും വിടുതലിന് വേണ്ടിയും സമഗ്ര മോചനത്തിന് വേണ്ടിയും കടന്നു വന്നവരെല്ലാം തൊട്ടു സുഖപ്പെടുത്തിയവൻ. ഇന്നും ജീവിക്കുന്നവൻ ഇതാ ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. ആദരം തുറന്ന് സ്വരമുയർത്തി ആരൊക്കെ ഈശോയുടെ നാമത്തിൽ ഉച്ചത്തിൽ ഈശോയേന്ന് വിളിക്കുന്നുവോ അവരിലേക്കൊരു ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്ന സമയമാണ്. എല്ലാവരും ആദരം തുറന്ന് ഈശോയുടെ സ്പർശനം എടുക്കുക. ആദരം തുറന്ന് ഉച്ചത്തിൽ ഈശോയേന്ന് വിളിച്ചോളൂ. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മളും തലയ്ക്ക് അമ്മിട്ട് പോവുകയാണ്. ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചോ. ഈശോ തൊടാൻ പോവുകയാണ്. മനസ്സിന് ഹൃദയത്തിനും വേദനയുള്ളവർ, ഒത്തിരിയേറെ അസ്വസ്ഥയുള്ളവർ, ഭാരമുള്ളവർ, അച്ഛൻ്റെ ഇരുട്ടും കൊണ്ട് കൊടുക്കുക. പലതരത്തിൽ ഭാരപ്പെടുന്നവർ, ദുഃഖിക്കുന്നവർ, മക്കളെക്കുറിച്ച് ആകലപ്പെടുന്നവർ, സ്വരമുയർത്തി സ്തുതിച്ച് നിർത്താതെ സ്തുതിച്ചുകൊള്ളുക. അച്ഛന്മാർ തിരിച്ചു വരുന്നവരെ സ്തുതിക്കുക. കൈ ശോഷിച്ചു പോയവനെ സുഖപ്പെടുത്തിയവൻ, ഊമർക്ക് സംസാര ശക്തി കൊടുത്തവൻ, രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തിയവൻ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ചെവിടർക്ക് കേൾവി ശക്തി കൊടുത്തവൻ, അപസ്മാര രോഗികളെ സുഖപ്പെടുത്തിയവൻ, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയവൻ, ഇതാ ഇപ്പോൾ എന്നെ സ്പർശിക്കുന്നു. ഈശോയുടെ വലിയ തിരുരക്തത്തിന്റെ സംരക്ഷണം ഇപ്പോൾ ഓരോ മകന്റെയും മകളുടെ മേലേക്ക് ഈശോ ചൊരിയുന്ന സമയമാണിത്. തൊണ്ടയ്ക്ക് അസ്വസ്ഥതയുള്ളപ്പോൾ ക്യാൻസർ രോഗികളെ ഇപ്പോൾ ഇതാ ഈശോ സ്പർശിക്കുന്നു. ശിരസ് സംബന്ധമായ രോഗപീഠയുള്ളവരെ ഈശോ ഇവ ഇതാ സുഖപ്പെടുത്തുന്നു. വർഷങ്ങളായി തലവേദനയുടെ വേദനയുടെ ആധിക്യത്താൽ കഷ്ടപ്പെടുന്ന 8 വ്യക്തികൾക്ക് ഈശോ വിടുതൽ നൽകുന്നു. ഉദര സംബന്ധമായ അൾസർ, അസിഡിറ്റി, ഗ്യാസ് പ്രോബ്ലം 33 വ്യക്തികൾക്ക് ഈശോ വിടുതൽ നൽകുന്നു. വാഹന അപകടത്തിൽപ്പെട്ട് നടുവിന് ക്ഷതമേറ്റ 2 വ്യക്തികൾക്ക് ഈശോ വിടുതൽ നൽകുന്നു. നട്ടെല്ലിൻ്റെ L2, L3, L4, L5 അകന്ന് വേദന എടുക്കുന്ന 6 വ്യക്തികൾക്ക് ആ മേഖലയിൽ സൗഖ്യം നൽകുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ചില പൈശാചിക അസ്ഥികൾക്ക് തേയ്മാനമുള്ള വ്യക്തികളെ ഇതാ ഇപ്പോൾ ഈശോ സുഖപ്പെടുത്തുന്നു. സ്പോണ്ടിലോസിസ് മേഖലയിൽ രോഗപീഠയുള്ളവർക്ക് ഈശോ സൗഖ്യം നൽകുന്നു. പഠിക്കുന്നതെല്ലാം മറന്നു പോകുന്നു മറവിയുള്ള മക്കളെ ഇപ്പോൾ ഇതാ ഈശോ സുഖപ്പെടുത്തുന്നു. ശരീരത്തിൽ മുഴകളുള്ള 3 വ്യക്തികൾക്ക് ഈശോ വിടുതൽ സൗഖ്യം നൽകുന്നു. തൈറോയിഡ് ക്യാൻസർ രോഗമുള്ള 1 വ്യക്തിയെ കൂടി ഈശോ ഇതാ സുഖപ്പെടുത്തുന്നു. ഉദരത്തിൽ ക്യാൻസർ രോഗമുള്ള 1 മകളെ ഈശോ സുഖപ്പെടുത്തുന്നു. ശരീരം മുഴുവൻ അലർജി രോഗം ചൊറിച്ചിൽ 8 വ്യക്തികൾക്ക് ഈശോ വിടുതൽ നൽകുന്നു. വലിവ് രോഗം, ശ്വാസ തടസ്സം, അങ്ങനെയുള്ള 14 വ്യക്തികൾക്ക് ഈശോ വിടുതൽ നൽകുന്നു. വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത ജലദോഷം, വിട്ടുമാറാത്ത തൊണ്ടവേദന, വിട്ടുമാറാത്ത ചുമ, വിട്ടുമാറാത്ത കാലിൻ്റെ വേദന, വിട്ടുമാറാത്ത ശാരീരിക വേദനകൾ, വിട്ടുമാറാത്ത വിധത്തിലുള്ള അമിതമായ വിയർപ്പ് രോഗങ്ങൾ ഇതാ ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. അമിതമായ മുടികൊഴിച്ചിൽ രോഗമുള്ളവരെ ഈശോ സുഖപ്പെടുത്തുന്നു. കണ്ണിന് കാഴ്ചശക്തി കുറവുള്ളവരെ ഈശോ സുഖപ്പെടുത്തുന്നു. തൊണ്ടയ്ക്ക് അസ്വസ്ഥതയുള്ളവരെ ഈശോ സുഖപ്പെടുത്തുന്നു. ചെൽവിക്ക് കേൾവി ശക്തി കുറവുള്ളവരെ ഈശോ സുഖപ്പെടുത്തുന്നു. കാൽമുട്ടിന് തേയ്മാനമുള്ളവരെ ഈശോ സുഖപ്പെടുത്തുന്നു. ശരീരത്തിൽ അലർജി രോഗമുള്ളവരെ ഈശോ സുഖപ്പെടുത്തുന്നു. നട്ടെല്ല് സംബന്ധമായ രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നു.
പ്രാർത്ഥിക്കാൻ തടസ്സമുള്ള വ്യക്തികളെ ഈശോ സുഖപ്പെടുത്തുന്നു. കൈകാലികൾക്ക് ബലക്കുറവുള്ള വ്യക്തികൾക്ക് ബലം നൽകി അനുഗ്രഹിക്കുന്നു. ശരീരം മുഴുവൻ ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന വ്യക്തികളെ ഈശോ സുഖപ്പെടുത്തുന്നു. അമിതമായി ഷുഗർ രോഗമുള്ള രണ്ട് വ്യക്തികൾക്ക് ഈശോ വിടുതൽ നൽകുന്നു. ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ കൂടുതൽ രോഗമുള്ള വ്യക്തികളെ ഈശോ സുഖപ്പെടുത്തുന്നു. പുതിയ ഭവനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈശോ ഭവനം നൽകി അനുഗ്രഹിക്കുന്നു. കുടുംബത്തിൽ എപ്പോഴും പാമ്പിന്റെ ശല്യം അല്ലെ, പാമ്പിനെ സ്വപ്നം കാണുക, രാത്രി കിടന്ന് കരയുക, എഴുന്നേറ്റ് നടക്കുക, പല്ല് കിറക്കടിക്കുക, അങ്ങനെയുള്ള സ്വഭാവമുള്ള വ്യക്തികളെ ഇപ്പോൾ തന്നെ ഈശോ ഇത് തൊട്ട് സുഖപ്പെടുത്തുന്നു. അമിതമായ ഭയത്തിൽ നിന്ന് ഈശോ വിടുതൽ നൽകുന്നു. നിസാര കാര്യത്തിന് കുടുംബത്തിൽ കലഹം വഴക്ക്, ഡൈവോഴ്സിന് വക്കിലെത്തിയിരിക്കുന്ന ചില വ്യക്തികൾ, അങ്ങനെയുള്ള കുടുംബങ്ങളെ ആ കലഹത്തിൽ നിന്ന് ഈശോ മോചിപ്പിക്കുന്നു. ഈ ദേവാലയത്തിൽ നിന്ന് ഒന്നിച്ചുകൂടിയിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും, അവരെ അയൽവക്കക്കാരെ, ദേശത്തെയും, പ്രിയപ്പെട്ട മാതാപിതാക്കളെയും, സഹോദരങ്ങളെയും, നിങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളെയും എല്ലാം ഈശോ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് വലിയൊരു കൃപ കുടുംബത്തിലേക്ക് ഒഴുകുന്നു. ഇരു കരങ്ങൾ ഉയർത്തി ത്വരമുയർത്തി ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഒരിക്കൽ കൂടി രണ്ട് ഹല്ലേലൂയ പറഞ്ഞ് ഈശോ എല്ലാ മക്കളെയും സ്പർശിച്ചു, അനുഗ്രഹിച്ചു. ഇപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞതിനേക്കാൾ ഏറെ അനുഗ്രഹങ്ങൾ കൃപകൾ ഈ സമൂഹത്തിന് ഈശോ നൽകി. നല്ല സന്തോഷത്തോടെ ഇരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷമാണോ? സന്തോഷമാണോ? സമാധാനം, സുഖം, സംതൃപ്തി എല്ലാം ഉണ്ട്. അതാരാ ഇത് തരുന്നത്? ഈശോയാണ് തരുന്നത്, ഈശോയാണ്. അതായത് ഫിലിപ്പോസുകാർക്ക് എഴുതിയ ലേഖനം, ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? പെട്ടെന്ന് എടുത്തോ. ഫിലിപ്പോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം സ്വരമുയർത്തി വായിച്ചേ ബൈബിളുള്ളവർ, വിശുദ്ധഗ്രന്ഥം കൊണ്ടുവന്നിട്ടുള്ളവർ വായിച്ചോ. ഫിലിപ്പോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം എന്താ അവിടെ വചനം പറയുന്നത്? കിട്ടിയോ? ആ വചനം പറയുന്നത് എന്താണ്? നമ്മുടെ പൗരുത്വം എവിടാ? സ്വർഗത്തിൽ. ഒന്ന് വലതുകാരം ഉയർത്തി പറഞ്ഞേ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പം എനിക്ക് എവിടെ അവകാശമുണ്ട്? സ്വർഗത്തിൽ. അപ്പം നമ്മൾ എവിടെ പോകാനുള്ളവരാ? സ്വർഗത്തിൽ പോകാനുള്ളവരാ. അപ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ വരേണ്ടത്? സന്തോഷം. സ്വർഗത്തിൽ എന്താ നടക്കുന്നത്? അവിടെ ആരുണ്ട്? സ്വർഗത്തിൽ ആരുണ്ട്? ആ ത്രിത്വം, ത്രിത്വം, ത്രിത്വമുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുതന്നെ സ്വർഗവാസികൾ മുഴുവൻ, മാലാകന്മാർ. അവിടെ എപ്പോഴും ഒരു ശബ്ദമുണ്ട്, ഒരു സ്വരമുണ്ട്. ഏതാ ശബ്ദം? ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിമുഴക്കത്തിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞ്. പിന്നെ വേറൊരു ശബ്ദമുണ്ട്, പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ്, പരിശുദ്ധൻ. ഉച്ചത്തിൽ പറയാമോ? പരിശുദ്ധൻ. ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ വലിയ അഭിഷേകം അത്. സ്വരവീരത്തിൽ പറഞ്ഞ് പരിശുദ്ധ. ഹല്ലേലൂയ,
ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടു മാസം മുൻപ് ഡൈവോഴ്സായ ഒരു ഭർത്താവ് അവിടെ വന്നു. ആ സഹോദരനോട് പറഞ്ഞിട്ടുണ്ട്, വീടും സ്ഥലവും പേരും ഒന്നും പറയരുത്, പക്ഷെ ഈ സത്യം സിസ്റ്റർ വെളിപ്പെടുത്തണം. ഈ സഹോദരൻ ഭയങ്കര വിഷമം. രണ്ട് മൂന്ന് മക്കൾ അല്ല മിട്ടുക്കര് കുട്ടികൾ, അവരിച്ചിരി അറിവായി. ഈ സഹോദരന് ഒരു 60 വയസ്സുണ്ട്, ഭാര്യയ്ക്കൊരു 58 വയസ്സ്, മക്കള് 10-20 വയസ്സുള്ള മക്കളും 18-15 വയസ്സ്. വന്നത് ഭർത്താവ്. ഈ സഹോദരൻ വന്നപ്പോൾ ഈശോ കാണിച്ചിരുന്നു, ഇത് ഡൈവോഴ്സാണ്. 8 വർഷമായി ഇവർ അകന്നു നിൽക്കുന്നു, പക്ഷെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇവരെ ഞാൻ ഒന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ചെയ്യുക, ഈ സഹോദരനെ കൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ എൻ്റെ സ്വർഗത്തിൻ്റെ ഭാഷ പറഞ്ഞു കൊടുക്കാൻ പറ. എനിക്ക് തന്നെ അതിശയം. 8 വർഷമായി, ഞാൻ ചോദിച്ചു 8 വർഷമായോ ഡൈവോഴ്സായിട്ട്? ആയി. എന്താ കാര്യം? നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നോ? ഈശോ അനുവദിച്ചാൽ ആഗ്രഹിക്കുന്നു. വിളിക്കാറുണ്ടോ? ഏയ് ഇല്ല. മക്കളെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഇല്ല. അവരുടെ മുഖം തന്നെ എനിക്ക് കിട്ടുന്നില്ല, വിഷമം. എന്നാൽ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയാമോ? ഞാൻ പറയാം. ഈ സഹോദരനെ കൊണ്ട് സ്വർഗത്തിലെ ഭാഷ, മാലാഖമാർ ദൈവത്തെ വിളിക്കുന്ന ഭാഷ പറയിപ്പിച്ചു. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് വലിയൊരു കോടാലി കണ്ടു. കോടാലി മിന്നിത്തിളങ്ങുന്ന ഒരു കോടാലി. ദൈവമേ, ഞാനോർത്ത് ഈശോ ഇത് സ്വർഗത്തിലെ സാധനമാണോ ഇവരുടെ കയ്യിലിരിക്കുന്ന സാധനമാണോ? അപ്പോൾ ഈശോ പറഞ്ഞു, ഇത് സ്വർഗത്തിലെ സാധനമല്ല, ഇവരുടെ വീട്ടിലിരിക്കുന്ന സാധനമാണ്. കോടാലിയോ? അതെ. ഇത് എത്ര വർഷം മുമ്പ് അവർക്ക് കിട്ടിയതാ? വിവാഹത്തിൻ്റെ ദിനം. എന്താ ലക്ഷ്യം? ഈശോ പറഞ്ഞു, ഡൈവോഴ്സാകാൻ. എത്ര വർഷമായി ഡൈവോഴ്സായിട്ട്? ഇപ്പോഴും കോടാലി വീട്ടിലുണ്ടോ? ഉണ്ട്. ഈ മകനെ വീട്ടിൽ പറഞ്ഞു വിട്, വീട് കിലോമീറ്ററുകൾ ദൂരം. ഞാൻ പറഞ്ഞു, മോനെ ഈശോ നിങ്ങളെ ഒന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ഈശോ പറയുന്നു, നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് വീട്ടിൽ പോയി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആ കോടാലി എടുത്തോണ്ട് വാ. സിസ്റ്റർ എനിക്ക് അറിഞ്ഞുകൂടാ എവിടെ ഇരിക്കുന്നതെന്ന്. അത് വർഷങ്ങളായി. വീട്ടിൻ്റെ തട്ടുമ്പുറത്തുണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. എന്തിനാന്ന് ചോദിച്ചില്ല. ഈ മകനെ പറഞ്ഞു വിട്ടു, വീട്ടിലേക്ക് ഫോൺ ചെയ്തു. അപ്പാ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതായത് അപ്പനെ കുറേ പ്രായമായി. ആ വീട്ടിൽ നിൽക്കുന്ന ആ ശുശ്രൂഷകരുണ്ട്, വീട്ടിൽ അടിച്ചു വാരി സഹായിക്കുന്ന ആ സഹോദരങ്ങളോട് പറയണം. തട്ടുമ്പുറത്ത് കയറി ഒരു ചാക്കിനകത്ത് തിളങ്ങുന്ന കോടാലി ഉണ്ടെങ്കിൽ എടുത്തു വെക്കാം. അപ്പൻ ചോദിച്ചു, അപ്പൻ പകുതി ചെവി കേൾക്കത്തുള്ളൂ, എന്താ നീ പറയുന്നത്? കോടാലിയോ? എന്തിനാ വെച്ചിരിക്കുന്നത്? എന്നെ കൊല്ലാനോ? അല്ലപ്പാ, അല്ല. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആ കോടാലി തപ്പാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൻ വീട്ടിൽ നിന്ന് ആ സഹോദരനോട് പറഞ്ഞു, വട്ടംപുറത്ത് കയറ്, ആ ലൈറ്റൊക്കെ ഇട്, ലൈറ്റ് ഇല്ലെങ്കിൽ നീ വിളക്കുമായിട്ട് കല്ല്. ഒരു ചാക്കെടുത്ത് പൊക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പ് അതിന് മുമ്പിൽ ഇട്ടതാ, പൊടി പിടിച്ച് അത് താഴെ എടുത്തോണ്ട്. ഈ സഹോദരൻ ചെന്നു ഈ കോടാലിയുമായിട്ട് തിരിച്ചു വന്നു. ചെന്നപ്പോഴും ഇത് സ്വീകരിച്ചപ്പോഴും ഇതെടുത്തപ്പോഴും സ്വർഗത്തിലെ ഭാഷ. എന്താണ് ഭാഷ? പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. നമ്മൾ സ്വർഗത്തിൻ്റെ പൗരത്വം സ്വീകരിച്ച വ്യക്തികളാണ്. ആഘോഷത്തോടെ ഇയാൾ മണിക്കൂറുകൾ യാത്രയെടുത്ത് തിരിച്ചു വന്നു. രാത്രി 8 മണി, 8 മണി സമയം. സിസ്റ്ററേ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ആ തിളങ്ങുന്ന കോടാലി അവിടെയുണ്ട്. ഇതാ പിടിച്ചോളാൻ പറഞ്ഞു. ഈ കോടാലി കയ്യിലേക്ക് ഞാൻ വാങ്ങിക്കുകയും ദൈവാനുഗ്രഹത്താൽ അവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു, അച്ഛനെ കൊണ്ട് ഞാൻ നിർവീര്യമാക്കി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു, മോനെ നിന്റെ ഭാര്യയുടെ നമ്പർ എനിക്ക് തരാമോ? എനിക്കറിയത്തില്ല സിസ്റ്റർ, 8 വർഷമായില്ലേ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നില്ല. എന്നാലും ഒന്ന് നോക്കിക്കേ, ആരോടെങ്കിലും ഇടപെട്ട് ആ നമ്പറും തരാൻ. സിസ്റ്ററിൻ്റെ ഉദ്ദേശം എന്താ? പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ. ഇത് മാത്രമേ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഈ മനുഷ്യൻ പലരെ വിളിച്ച് വിളിച്ച് നമ്പർ മേടിച്ചു. ഞാനിപ്പോൾ ആ നമ്പർ എടുത്ത് ഭാര്യയെ വിളിച്ചു. അവളുടെ പേര് മറിയമ്മ. ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ വിളിച്ചു വെച്ചു, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, മോളെ ഞാനിങ്ങനെ ഒരു മടത്തി ഇങ്ങനെ ഒരു സിസ്റ്ററാണ്, ഇങ്ങനെ എന്നെ പരിചയമില്ല.
എന്തിനാ വിളിക്കുന്നത്? നാളെ ഇവിടം വരെ വരാമോ? നിനക്ക് ഇവിടം വരെ വരിക. ഞാൻ ഇവനോട് ചോദിച്ചു, നീ ഇവളെ സ്വീകരിക്കുമോ? സ്വീകരിക്കും. എന്നാൽ പോയി ദീപികാന്റെ മുമ്പിൽ ഇരുന്നോളാം പറ. ഈ മകള് വന്നു, കിലോമീറ്ററുകൾ യാത്ര ചെയ്ത്, അമ്മായിപ്പിന് പ്രായമായി, അമ്മായിമ്മയ്ക്ക് പ്രായമായി, അവരെയും അല്ല സ്വന്തം അപ്പനും അമ്മയും ഉണ്ട്, അവരെയും കൂട്ടി വന്നു. ഈ മക്കൾ മൂന്ന് പേർ, അവരെയും കൂട്ടി വരികയാണ്. വന്ന് ഞാൻ അതിന് ഈ മകളോട് സംസാരിച്ചു. സംസാരിച്ചപ്പോൾ അവിടെ ഞാൻ ചോദിച്ചു, നിന്റെ ഭർത്താവ് എന്ത്? ഡൈവോഴ്സായി. ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാണോ? അറിയത്തില്ല സിസ്റ്ററെ, ഞങ്ങൾ വിളിക്കുന്നില്ല. നിങ്ങളുടെ മക്കൾ എന്ത് പറയുന്നു? അവരോട് ഞാൻ അങ്ങനെ പറയാറില്ല. പക്ഷേ എൻ്റെ മൂത്ത മകളുടെ വിവാഹപ്രായം അടുത്തു വരിക, എനിക്കൊരാഗ്രഹമുണ്ട് ഒരുമിച്ച് ജീവിച്ചാൽ. എങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാമോ? ഞാനൊക്കെ ക്രമീകരിച്ചു തന്നാൽ, പരിശുദ്ധാത്മാ ക്രമീകരിച്ചു തന്നാൽ ഒരുമിച്ച് ജീവിക്കാമോ? ജീവിക്കാം, ജീവിക്കാം. എങ്കിൽ വിളിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധൻ പരിശുദ്ധൻ, സ്വർഗത്തിൻ്റെ പൗരത്വം സ്വീകരിച്ച നമ്മൾ, ഈ മകനെ ഞാൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിന്ന് വിളിച്ചു. ഇതാ മക്കൾ രണ്ടുപേരും, അമ്മായിപ്പനും, ഈ സഹോദരൻ്റെ അമ്മായിപ്പനും അമ്മായിമേ ഭാര്യ. ഇതിനെ അപ്പനെ കണ്ടപ്പോൾ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. ഈ മക്കൾ കണ്ണും പിടിക്കുന്നു. ഞാൻ ഇവരോട് പറഞ്ഞു, ഭർത്താവ് അപ്പനിക്ക് നടന്നു. ഇപ്പം മക്കളെ, നിങ്ങളുടെ അപ്പനായി നിൽക്കുന്നത് മൂത്ത മകൾ. അപ്പണമെന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെന്നു. ഇളയവളോട് പറഞ്ഞു, എൻ്റെ അപ്പനായി നിൽക്കുന്നത്. അവളും ചെന്നു, നടക്കത്തവളും ചെന്നു. ഒരാൺകുട്ടിയും രണ്ട് പെൺകുട്ടി ഭാര്യയുടെ അടുക്കൽ ഭർത്താവിനെ കൊണ്ടെത്തി. രണ്ടുപേരും പരസ്പരം നോക്കി ഏങ്ങലടിച്ചു കരഞ്ഞു. ആ സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞു, ഒരൊറ്റ ഭാഷ സംസാരിച്ചാൽ മതി. ആ ഭാഷ എന്താണ്? പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. വേറൊന്നും പറയാൻ അനുവാദമില്ല. ഉരുവിടാൻ പറ്റും. രണ്ടുപേരും ഉരുവിട്ടു. മക്കളെ അടുത്തുകൊണ്ടിരുത്തി, അമ്മായിപ്പനും അമ്മായിമ്മയും, സ്വന്തം അപ്പനും അമ്മയും, രണ്ടു കൂട്ടരുടെയും കുടുംബം, വലിയ വലിയൊരു വട്ടമേശ സമ്മേളനം. 8 വർഷം മുമ്പ് ഡൈവോഴ്സായി. എന്താ സംഭവം? അവരിന്ന് അന്ന് തന്നെ അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പനോട് കാര്യം പറഞ്ഞു, അമ്മയോട് കാര്യം പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, മക്കളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് തന്നെ, പെട്ടെന്ന് ചുരുക്കി പറയാം, ഇന്ന് തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ പോകണം. ഒരു കുഞ്ഞാടിനെ പോലെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരാകെ ഇട്ടുകൊണ്ട് വന്ന് ഡ്രസ്സേ ഉള്ളൂ, വേറൊന്നുമില്ല. ഈ സഹോദരൻ ഇവരെ സ്വീകരിച്ചു. ഈ സഹോദരി ഭാര്യ ആ വീട്ടിൽ പോകാൻ സമ്മതിച്ചു. ഈ മക്കൾ സമ്മതിച്ചു. ഇവരാഘോഷമായിട്ട് ഞങ്ങളിവിടെ വണ്ടി പിടിച്ചു കൊടുത്ത് ഇവരെ വീട്ടിൽ കൊണ്ടാക്കി. അവരിന്നും ഉരുവിടുന്ന ഒരു ഭാഷയുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? സ്വരം ഉയർത്തി പറഞ്ഞ്, എന്താ ഇവിടെ സംഭവിച്ചത്? വിവാഹ ദിവസം പൈശാചിക സ്വാധീനമുള്ള ഒരു ഗിഫ്റ്റ് ഐറ്റം ഈ വെട്ടുകത്തി, ഈ കോടാലി, തിളങ്ങുന്ന കോടാലി കയ്യിൽ കൊടുത്തപ്പോഴേ അതിനകത്തൊരു തീരുമാനമുണ്ടായിരുന്നു. ഇവരുടെ ജീവിതത്തെ ഞങ്ങൾ അകറ്റി നിർത്തും. പൈശാചിക സ്വാധീനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ പൗരത്വം സ്വീകരിച്ച് നിരന്തരം മധുരത്തിലൂടെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് വിളിച്ച് ദൈവിക സ്നേഹം ഏറ്റെടുത്ത് മാതാപിതാക്കൾ മക്കൾ ഒരുമിച്ച് ജീവിക്കേണ്ട കുടുംബത്തിലേക്ക് സാത്താൻ കയറി വന്നപ്പോൾ ആ കുടുംബത്തെ ചിന്ന ഭിന്നമാക്കി. ഇന്ന് ഇത് ഒരു കുടുംബത്തിൻ്റെ മാത്രം അവസ്ഥയല്ല, അനേകം കുടുംബങ്ങൾ അനേകം കുടുംബങ്ങൾ. അതിനുശേഷം അവർ പരസ്പരം വീടുകളിൽ പോയി, അവർ പരസ്പരം എല്ലാവരെയും കണ്ടുമുട്ടി. ഇന്നവർ സന്തോഷത്തിൻ്റെ സ്വർഗത്തിൻ്റെ അനുഭവത്തോടെ ആ കുടുംബം ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ കുടുംബം, വിശുദ്ധ ചാവറപ്പിതാ പറയുന്നുണ്ട്, ഇതാകാശ മോക്ഷത്തിൻ്റെ സദൃശമാണ്. ആകാശ മോക്ഷം സ്വർഗമാണ്. ആ സ്വർഗത്തിൽ എന്താ നടക്കേണ്ടത്? ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് ആരാധന കൊടുക്കുക. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ആരാധന നടത്തേണ്ട ഭവനങ്ങളാണ് ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും. ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും ദൈവത്തിൻ്റെ ആരാധനാലയമാണിത്. ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും പ്രാർത്ഥനയുടെ കുടുംബങ്ങളാണ്. ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും പ്രാർത്ഥന ഉച്ചരിക്കേണ്ട കുടുംബമാണ്. ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും മാതാപിതാക്കൾ മക്കൾ ദൈവത്തെ സ്നേഹിക്കണം, അവിടെ സ്നേഹം പങ്കുവെക്കണം, അവിടെ പ്രാർത്ഥിക്കണം, വചനം വായിക്കണം, സൗഖ്യങ്ങൾ സ്വീകരിക്കണം, ജീവിതത്തിൻ്റെ കുറവുകൾ സ്വീകരിക്കണം, ബലഹീനതകൾ സ്വീകരിക്കണം, ഉള്ളതുകൊണ്ട് തൃപ്തരായി ജീവിക്കണം. നമുക്ക് വരവിനേക്കാൾ കൂടെ ചെലവാക്കുന്ന ഒരു കുടുംബമായിട്ട് മാറരുത്. ഇത് സ്വർഗത്തിൻ്റെ ഭവനമാണ്. അവിടെ പ്രാർത്ഥനയുടെ ദൈവഭക്തിയുടെ കുടുംബമായിട്ട് മാറണം. ഇതാണ് 150 വർഷം തികയാണ് വിശുദ്ധ ശാവറപ്പിതാവ് കുടുംബങ്ങൾക്ക് വേണ്ടി, കൈനകരി കുടുംബങ്ങൾക്ക് വേണ്ടി എഴുതിയ കുടുംബചട്ടം. ആ കുടുംബചട്ടം ഈ 2018
പതിനെട്ട് ഫെബ്രുവരി 13 വന്നപ്പോൾ 150 വർഷം തികഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് കയറി കുടുംബത്തിന് വേണ്ടി മാത്രം എഴുതിയതല്ല, 150 വർഷം മുൻപും നമ്മുടെ കേരള സഭയിലെ കുടുംബങ്ങൾ, ലോകത്തിലെ കുടുംബങ്ങൾ എങ്ങനെയായി തീരുമെന്ന് വിശുദ്ധ ചാവറപിതാവിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത ദർശനമുണ്ട്. അതിൽ പറയുന്ന 150 കാര്യങ്ങൾ കുടുംബചട്ടങ്ങൾ. ആ കുടുംബചട്ടത്തിൽ വിശുദ്ധനായ പിതാവ് പറയുകയാണ്, നമ്മുടെ ക്രൈസ്തവ കുടുംബം ആകാശമോക്ഷത്തിന്റെ കുടുംബമാണ്. അവിടെ പ്രാർത്ഥന വേണം, ദൈവഭക്തി വേണം, മക്കളെ വിശ്വാസത്തിൽ വളർത്തണം, അവരുടെ സ്നേഹത്തിൽ വളർത്തണം, ചിട്ടയെ അടുക്കവും വേണം. കുട്ടികളെ പ്രായമായി കഴിഞ്ഞാൽ അവരെ പുറലോകത്തേക്ക് വിടരുത്. ചെറുപ്പം തുടങ്ങി അവരെ വസ്ത്രം ധരിപ്പിക്കണം, ശരീരത്തിൽ മറ്റുള്ളവർ തൊടാൻ, അതായത് പാപത്തിന്റെ മേഖലയിലേക്ക് ജീവിക്കത്തക്ക വിധം അവരെ നിങ്ങൾ പറഞ്ഞു വിടരുത്. പ്രായമായ കുട്ടികളെ അന്യസ്ഥലത്ത് പോയി കിടക്കാൻ മാതാപിതാക്കൾ അനുവദിക്കരുത്. നല്ല പുസ്തകങ്ങൾ വായിക്കണം. അവരെ മോഷ്ടിക്കരുത്. മോഷ്ടിച്ച വസ്തു കുടുംബത്തിലിരുന്നാൽ കുടുംബത്തിൽ തീ പിടിക്കും. അതിന് വിശുദ്ധിയിൽ ജീവിക്കാൻ കുട്ടികളെ വളർത്തണം. കോടതി കേസുകളുടെ പിന്നാലെ പോകരുത്. ദൈവത്തെ ദൈവഭയമുള്ള കുടുംബമായിട്ട് മാറണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിനു പുറകെ ഒന്നായി, ഒന്നല്ല രണ്ടല്ല അൻപതല്ല നൂറല്ല 150 കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും മാതാപിതാക്കൾ മക്കൾ തിരിച്ചറിയേണ്ട കുടുംബ ചട്ടം വിശുദ്ധ ചാവറപിതാവിലൂടെ ലോകത്തിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. അത് നമ്മൾ വായിക്കണം. ചാവരുൾ എന്ന പേരിൽ അറിയപ്പെട്ട ഈ കുടുംബചട്ടം നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്താണ്? വർഷങ്ങൾക്ക് മുമ്പ് ദൈവീക ദർശനമുള്ള വിശുദ്ധനായ വ്യക്തി കണ്ടുപിടിച്ചു. നമ്മുടെ കുടുംബങ്ങളിൽ ഈ കുടുംബചട്ടം ഉണ്ടോ? ചാവരുൾ എന്ന പുസ്തകം കണ്ടിട്ടുണ്ടോ? എവിടെ? നല്ല ജ്ഞാനം നൽകുന്ന പുസ്തകങ്ങൾ വായിക്കണം, അറിവ് നൽകുന്ന പുസ്തകങ്ങൾ വായിക്കണം. മോശമായ പുസ്തകം കുടുംബത്തിൽ കയറ്റരുത്. അതായത് ഒരു ദിവസം നന്മ ചെയ്യാത്ത ഒരു ദിവസം എൻ്റെ ആയുസ്സിൽ ഉണ്ടാകരുത്. എന്തെല്ലാം കാര്യങ്ങളവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്! നമ്മുടെ വേഷവിധാനങ്ങൾ, കുടുംബത്തിലെ നമ്മുടെ ക്രൈസ്തവ മക്കൾ വളർന്നു വരേണ്ട മേഖലകൾ, ഇതെല്ലാം അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ സമയം കിട്ടിയാൽ, അവസരം കിട്ടിയാൽ നിങ്ങളിവിടെ അടുത്ത് ഇവിടെ ബാംഗ്ലൂർക്ക് ഇഷ്ടംപോലെയുണ്ട് ബുക്ക് സ്റ്റോളുകൾ. നമ്മുടെ സീമയച്ചന്മാരൊക്കെ ഒത്തിരി വരെയുണ്ട്. നിങ്ങൾ ചോദിച്ച ഒരു കുടുംബചട്ടം കഴുകണം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, വിശുദ്ധിയിൽ ജീവിക്കുക, സ്വർഗം നമ്മുടെ ഭവനമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ പരസ്പരം ഭിന്നിപ്പിച്ച് നിൽക്കത്തക്ക രീതിയിൽ പൈശാചി സാധനമുള്ള സാധനം കൊടുത്ത് അത് എടുത്തു മാറ്റി നിർവീര്യമാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഒരു ഗിഫ്റ്റ് കൊടുത്തു ഇവർക്ക്. നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തു, വിശുദ്ധ ഗ്രന്ഥം എല്ലാ മക്കൾക്കും കൊടുത്തു. വിശുദ്ധ ഗ്രന്ഥം ഈ ചാവരളും കൊടുത്തു. പോയിരുന്ന് വായിക്കാൻ പറഞ്ഞു. അവരെയൊന്നും ഫോൺ വിളിക്കും. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? സ്വർഗം, സ്വർഗം, പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളെ കർത്താവ്, പരിശുദ്ധൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഉരുവിടാൻ തുടങ്ങി. ഈ കുട്ടികൾക്ക് അനുഗ്രഹം. അവർ ചിരിക്കാൻ തുടങ്ങി. വർഷങ്ങളായിട്ട് അപ്പനെ കാണാത്തവർ, അമ്മയും ഭാര്യയും ഭർത്താവും അകന്നിരിക്കുന്ന പേരിൽ ഇവർക്ക് വിഷമം. പിന്നെ സാധനങ്ങളെ നമ്മൾ നമ്മൾ ഓർത്തണം, നമ്മുടെ പൗരത്വം എവിടാ? എവിടാ നമ്മുടെ പൗരത്വം? സ്വർഗത്തിൽ. അങ്ങനെ സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വമെങ്കിൽ അത് എവിടെ ആരംഭിക്കണം? നേരെ സ്വർഗത്തിൽ ചെന്നിട്ടാണോ ആരംഭിക്കേണ്ടത്? എവിടെ ചെന്ന്, എവിടെ ആരംഭിക്കണം? കുട്ടികൾക്ക് പറയാമോ? സ്വർഗം എവിടെ ആരംഭിക്കണം? ഉണ്ടോ ഈ കുട്ടികൾക്കറിയാം? നമ്മുടെ കുടുംബം സ്വർഗമാണോ? മിണ്ടുന്നില്ലല്ലോ. നമ്മുടെ കുടുംബം സ്വർഗമാണോ? ഹെവൻ ആര്? ഹെവനാണ് സ്വർഗമാണോ? സമാധാനമുണ്ടോ? പ്രാർത്ഥനയുണ്ടോ? മദ്യമുണ്ടോ? ഉണ്ടോ? യെസ്, എനിക്കിഷ്ടപ്പെട്ടു. കലഹമുണ്ടോ? യെസ് അല്ലേ. വഴക്കുണ്ടോ? ബൈബിള് വായിക്കുവോ? അപ്പൊ നമ്മുടെ കുടുംബം എന്തായിട്ട് മാറണം? സ്വർഗമായിട്ട് മാറണം. അതുകൊണ്ടാണ് പീലിപ്പസ്കാർക്ക് എഴുതിയ ലേഖനം പൗലോസിലെ പറയുക, 1-ാം അധ്യായം അതിൻ്റെ 23-ാം വചനം. 1:23 വചനം എടുത്ത് എന്താണ് പറയുന്നതെന്ന്? ഫിലിപ്പസ്കാർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വചനം. വചനം പറയണം, എൻ്റെ ആഗ്രഹം. ആരുടെ ആഗ്രഹമാ? ആ പൗലോസിലെ ആഗ്രഹം എന്താണ്? മരിച്ച് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുക. മരിച്ച് ആരോടുകൂടി ആയിരിക്കണം? ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. ഏതാ കൂടുതൽ ശ്രേഷ്ഠം? മരിച്ച് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുക. എങ്ങനെ മരിക്കണം? ഇപ്പം നമുക്ക് മരിക്കാൻ പറ്റുമോ? മരിക്കാൻ പറ്റുമോ? മരിക്കാം. പാപത്തിന് മരിക്കണം. അടിസ്ഥാന മൂലപാപങ്ങൾ എത്രയുണ്ട്? എത്ര മൂലപാപങ്ങൾ? 7.
ഒന്നാമത്തെ പാപം ഏതാ? മൂലപാപങ്ങൾ ഒന്ന് അഹങ്കാരം. അഹങ്കാരത്തിന് എന്താ വേണ്ടത്? എളിമ. രണ്ട് ദ്രവ്യാഗ്രഹം, ദ്രവ്യാഗ്രഹത്തിന് ഔദാര്യം. മൂന്ന് മോഹം, മോഹത്തിന് അടക്കം. നാല് കോപം, കോപത്തിന് ക്ഷമ. അഞ്ച് കൊതി, കൊതിക്ക് പദം. ആറ് അസൂയ, അസൂയ്ക്ക് ഉപവി. ഏഴ് മടി, മടിക്ക് ഉത്സാഹം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു കാണും പതിനാലുണ്ടോന്ന്. ഏഴെണ്ണം. അപ്പോൾ ഏഴ് മൂലപാപവും ഈ മൂലപാപത്തിന് വേണ്ടി എതിരായിട്ട് നമ്മൾ സമ്പാദിക്കേണ്ട പുണ്യങ്ങളുമാണ് ഏഴെണ്ണം. അഹങ്കാരം മാറ്റണം, വിനയം വേണം, എളിമ വേണം. എളിമയുള്ള ഹൃദയത്തിൽ, എളിമയുള്ള കുടുംബത്തിൽ, എളിമയുള്ള വ്യക്തികളിൽ, എളിമയുള്ള മാതാപിതാക്കളിൽ സ്വർഗം ജന്മമെടുക്കും. ഹാലേലുയാ, ഹാലേലുയാ. അതിന് നിങ്ങൾ എളിമയിൽ ജീവിക്കാൻ ചോദിക്കും ഈശോയോട്. എളിമ തന്ന പുണ്യം തരാൻ പറയണം. രണ്ടാണ് ദ്രവ്യാഗ്രഹം. ദ്രവ്യാഗ്രഹം പണത്തിന് വേണ്ടി ജീവിതം നയിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ലോകം മുഴുവൻ നേടിയിട്ട് ആത്മാവ് നശിച്ചാൽ ഫലമില്ല. അതുകൊണ്ട് ഞാൻ മരിച്ച് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പാപത്തിന് മരിക്കണം, ജഡത്തിന് മരിക്കണം, ആത്മാവിന് വേണ്ടി ജീവിക്കണം, ഈശോയുടെ ഒപ്പം സ്വർഗത്തിലായിരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയാം. ഇന്ന് അനേകം കുടുംബങ്ങൾ, പ്രത്യേകിച്ച് വിവാഹിതരായ ദമ്പതികൾ ശ്രദ്ധിക്കണം. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വിവാഹ ദിവസവും അല്ലാതെ ഒക്കെ ഗിഫ്റ്റ് കിട്ടും. എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ് എന്താണെന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ ഡൈവേഴ്സിൻ്റെ ഒരു മേഖലയിൽ കഴിഞ്ഞ രണ്ട് മാസം മുൻപ് ഒരു പ്രശ്നം കൈകാര്യം ചെയ്ത ഭാര്യയും ഭർത്താവും വിവാഹം, കുട്ടികൾ ഇവിടെ ഉണ്ടാവും, കുട്ടികളെ ശ്രദ്ധിക്കുക. ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞ് വന്നു, ഭയങ്കര കലഹം, അടി ഇടി ബഹളം, രണ്ടിനെ രണ്ടാക്കി. അവസാനം നാട്ടുകാർ ഇടപെട്ട് നിശ്ചയം ഒന്ന് പ്രാർത്ഥിച്ച് ഇവരെയൊന്ന് രക്ഷപ്പെടുത്തു. ഞാൻ പറഞ്ഞു ധ്യാനം കൂടാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ധ്യാനമൊന്നും കൂടിയില്ല, ആദ്യം ഒന്ന് സംസാരിക്കുക. ഞാൻ നിർബന്ധം പിടിച്ചു, അവർ വചനം കേൾക്കട്ടെ, വചനം കേൾക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഭാര്യ വീട്ടുകാർ ഈ മകളെ കൊണ്ടുവന്നു, ഭർത്താവിൻ്റെ വീട്ടുകാർ മകനെയും കൊണ്ടുവന്നു. ധ്യാനിക്കുക. ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം ഈശോ പറയുന്നുണ്ട്, ഇതിനകത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി വന്ന് കയറിയിട്ടുണ്ട്, അത് കണ്ടുപിടിക്കും, കണ്ടുപിടിക്കും. ഈ ധ്യാനത്തിൽ ഒരു പൈശാചിക സ്വാധീനമുള്ള സാധനം ഈ ധ്യാനകേന്ദ്രത്തിൽ കയറിയിട്ടുണ്ട്, കണ്ടുപിടിക്കും, കണ്ടുപിടിക്കും. ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാവേ ഒത്തിരി നടന്ന് കണ്ടുപിടിക്കാൻ നേരമില്ല, അതൊന്ന് കാണിച്ചതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒരാൾ വലിപ്പത്തിൽ ഒരു പാവയെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ന കട്ടിലിൽ കിടപ്പുണ്ട്, ഇന്ന റൂം നമ്പർ, പോയി കണ്ടുപിടിച്ചോളാം. ഞാൻ പെട്ടെന്ന് ക്ലാസ്സിൽ കയറി, ക്ലാസ്സിൽ കയറി ഉടനെ പരിശുദ്ധാത്മാവ് പറഞ്ഞു അത് കണ്ടുപിടിച്ച് നിർവീര്യമാക്കിയിട്ട് ക്ലാസ് എടുത്താൽ മതി. ഞാൻ പാട്ടുകാരോട് പറഞ്ഞു പാട്ട് പാടി സ്തുതിപ്പിക്കും, ഞാൻ പെട്ടെന്ന് വരാം. വേഗം മുറി ചെന്ന് നമ്പറൊക്കെ കണ്ടു, മുറി ചെന്നപ്പോൾ ആ കട്ടിലേൽ ഒരു വലിയ സാധനം, ഒരാൾ വലിപ്പത്തിൽ, കുറേ അന്നാമ്മളിലൊക്കെ എടുത്ത് നിർവീര്യമാക്കി പ്രാർത്ഥിച്ചു, അതിനെ കുളിച്ചു. ഇതിൻ്റെ ഉടമസ്ഥ ചാടി എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ സിസ്റ്റേഴ്സിന് പറഞ്ഞു, ശ്രദ്ധിച്ചോണം, ഇവളെ ചാടി എഴുന്നേറ്റ് ഇവൾക്ക് മനസ്സിലായി, ഇവളെ ബന്ധിച്ചിട്ടിരിക്കുന്ന, തടവിലാക്കിയിട്ടിരിക്കുന്ന ഈ സാധനത്തെ നിർവീര്യമാക്കി, ഇവൾക്ക് വചന കൊള്ളിയിരിക്കാൻ പറ്റുന്നില്ല. ഇനി എങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? സിസ്റ്റേഴ്സിന് മനസ്സിലായി, അവരോട് ഞാൻ കാര്യം പറഞ്ഞു. ഇവൾ വന്ന വഴിക്ക് അവളെ പിടിച്ച് തിരിച്ചു കൊണ്ട് വിട്ടു, അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. അവൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, പ്രിയപ്പെട്ട സാധനങ്ങളെ വചനം പറഞ്ഞു. ഇതെല്ലാം കാര്യം കുട്ടികൾ ശ്രദ്ധിച്ചേ. അത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഐറ്റം കിട്ടുമ്പോൾ ശ്രദ്ധിക്കാം. എന്താ സംഭവം? ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണെന്ന് പറഞ്ഞോ? ഈ പാവേ. എന്നിട്ട് ഭർത്താവിൻ്റെ കിടക്കുന്ന സ്ഥലത്ത് ഈ പാവയെ കൊണ്ടിടും. ഭർത്താവിന് കട്ടിലെ സ്ഥലമില്ല, രണ്ടുപേരും കൂടെ അടി ഇടി ബഹളം വഴക്ക്, ഇതാ അവസ്ഥ. ഭർത്താവിൻ്റെ സ്ഥാനത്ത് ആരെ കൊടുത്തു? കളിപ്പാട്ടം, പാവ, പാവയെ കൊടുത്തു. അതാണ് ഡൈവോഴ്സിന് ബഹളം, കലഹത്തിന് ബഹളം. ഇതിനെ നിർവീര്യമാക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി തടസ്സം എവിടാണ്. ഇനി ഞാൻ ഭർത്താവിനെ ഭാര്യയും വിളിച്ചു, പ്രാർത്ഥിച്ചു, വേഗം വീട്ടിൽ പോയി താമസിക്കാൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഗിഫ്റ്റ് ഐറ്റങ്ങൾ വിവാഹ ദിവസമോ വീട് വെഞ്ചരിപ്പിനോ മറ്റ് ആഘോഷങ്ങൾക്കോ ആദ്യ കുർബാനയ്ക്കോ നമ്മുടെ കട വെഞ്ചരിക്കുമ്പോഴോ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഒരു അനാവശ്യ സാധനങ്ങൾ വീട്ടിൽ കയറ്റരുത്, അസ്വസ്ഥതയുണ്ടാകും. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന പ്രസാദം എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്, പക്ഷെ ചില തിന്മകൾ വരും.
ഇവിടെ കുടുംബജീവിതത്തെ തകർക്കും, മക്കളുടെ പഠന മേഖലകളെ തകർക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബം, എൻ്റെ കുടുംബം സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. എൻ്റെ കുടുംബം ആകാശവാഷത്തിൻ്റെ സദൃശമാണെങ്കിൽ അവിടെ ദൈവത്തെ പ്രാർത്ഥിക്കണം, ദൈവത്തെ ആരാധിക്കണം, അവിടെ ആരാധന നടക്കണം. ഈ ആരാധന നടക്കാൻ സാധിക്കാത്ത വിധത്തിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ബോധ്യം, ബോധം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരണം. പരിശുദ്ധാത്മാവ് ചോദിക്കും, മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് നമ്മുടെ കട ബിസിനസ് ഉയർന്നു വരുന്ന സമയം, പക്ഷെ പെട്ടെന്ന് കടയിൽ ആൾക്കാർ വരുന്നില്ല, തൊഴിൽക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, കടയിൽ നിന്ന് പോകുന്നു, നമുക്കൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, എവിടെ നിന്നും എതിർപ്പ് ശക്തികൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, ആത്മഹത്യ ചെയ്യണം, കലഹം, പഠിച്ചുകൊണ്ടിരുന്ന മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദേവാലയത്തിൽ വരിക, അച്ഛനോട് കാര്യം പറയുക, എന്താണെന്ന് അറിഞ്ഞുകൂടെ അച്ഛാ, ഒന്ന് പ്രാർത്ഥിക്കണം, വീട് വന്നൊന്ന് വെഞ്ചരിക്കണം, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം വെഞ്ചരിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും, അത് വീട്ടിൽ കൊണ്ട് തളിക്ക്, രണ്ട് കാശുരൂപമൊക്കെ കൊണ്ടുവന്ന് വെഞ്ചരിച്ച് നിങ്ങളുടെ കഴുത്തിലിട്, ആ തിന്മ വിട്ടുപോകും. അങ്ങനെയാണ് നമ്മൾ പൈശാചിക സ്വാധീനമുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ കുടുംബത്തിലേക്ക്, വ്യക്തികളിലേക്ക്, മക്കളിലേക്ക്, കടയിലേക്ക്, വിസ്തൃത മേഖലയിലേക്ക്, യാത്രയിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കേണ്ടത്. ഇത് നമുക്ക് ബോധ്യമാണ്. മാതാപിതാക്കൾക്ക് ഒത്തിരിയേറെ അനുഭവങ്ങൾ, എത്ര ദിവസം പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളുണ്ട്. ഈ തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ കുടുംബം ആകാശമോക്ഷത്തിൻ്റെ സദൃശമാകുകയല്ല. മക്കൾ കലകം വെക്കും, വഴക്ക് പിടിക്കും, അസ്വസ്ഥത ഉണ്ടാകും, ചീത്ത വിളിക്കും, വചനമായ നടക്കുകയില്ല, പ്രാർത്ഥിക്കത്തില്ല, അവർക്ക് ഏകാഗ്രത കിട്ടത്തില്ല, ലക്ഷ്യബോധം കിട്ടത്തില്ല. അവിടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ശ്രദ്ധിക്കുക, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും എൻ്റെ വീട്ടിൽ കയറി കൂടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാറ്റണം. ഹല്ലേലൂയാ. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും മക്കളുടെ കയ്യിലുണ്ടോ? മാറ്റണം. മാറ്റുമ്പോഴാണ് അനുഗ്രഹം അല്ലേ? സാവൂൾ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ വേണ്ടി ഡമാസ്കസിലേക്ക് പോവുക. ഈ കുട്ടികൾ പറഞ്ഞ് ഈ ഡമാസ്കസിലേക്ക് ക്രിസ്ത്യാനികളെ ആക്രമിക്കാൻ പോയ ഈ സാവൂളിന് എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? ആ വഴിയിൽ ഉരുട്ടിയിട്ടു. ആരാ ഉരുട്ടിയിട്ടത്? ആരാ ഉരുട്ടിയിട്ടത്? ഈശോ. ഒരു മിന്നൽ പ്രകാശം ആകാശത്തു നിന്ന് വന്ന് എൻ്റെ കണ്ണ് അഞ്ചി ഇത് താഴെ കിടക്കണം. ഇങ്ങനെ താഴെ കിടക്കുന്ന സമയത്ത് ഒരു ശബ്ദം, സാവൂൾ സാവൂൾ, നീ എന്തിനാ ഇവിടെ ഡമാസ്കസ് ഈ നിലത്ത് വീണ് കിടക്കുന്നത്, വഴിയിൽ വീണ് കിടക്കുന്ന, എഴുന്നേക്കാൻ പറ, നീ എഴുന്നേക്കുക, പോവുക. ഈ രണ്ട് കാര്യമാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മളോട് ഈശോ പറയുക, പ്രിയപ്പെട്ട മാതാപിതാക്കളെ പറയുക, പ്രാർത്ഥിക്കാൻ പറ്റാതെ നീ വീട്ടിൽ തളർന്നു കുത്തി കിടപ്പുണ്ടോ? മദ്യശാലയിൽ, ബീവറേജിൽ മദ്യം ഉപയോഗിച്ച്, മയക്കുമരുന്ന് ഉപയോഗിച്ച് കുടുംബത്തിൽ കലഹമുണ്ടാക്കി നീ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? എഴുന്നേക്ക, അവിടുന്ന് നീ പോകുക. എന്നാൽ സാവൂൾ എഴുന്നേക്കാൻ നോക്കിയിട്ട് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ കിടന്നുകൊണ്ട് സാവൂൾ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ ശക്തനായിരുന്നു, നല്ല ധീരനായ യുവാവ്, എനിക്ക് പഠനമുണ്ടായിരുന്നു, ഞാൻ നിയമങ്ങളെല്ലാം പഠിച്ചവൻ, ഞാൻ വീരാളി, പക്ഷെ ഇപ്പോൾ ഞാൻ നിസ്സഹായൻ, ഇപ്പോൾ ഞാൻ നിസ്സഹായൻ, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല, ഞാനിതാ അടിമത്തത്തിൽ കിടക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, സാവൂൾ പറയുകയാണ്, ഈശോ എന്നിൽ നിന്നും എന്താഗ്രഹിച്ചോ അതെനിക്ക് നിറവേറ്റാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായം എനിക്ക് വേണം, എനിക്ക് മറ്റുള്ളവരുടെ സഹായം വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാവൂളിനെ കൈക്ക് പിടിച്ചിരുന്നേ. സാവൂളോട് ഈശോ പറയുന്നുണ്ട്, നീ അനനിയാസിന്റെ വീട്ടിലോട്ട് ചെല്ല. സാവൂൾ എങ്ങനെ പോകും? ഈ അനനിയാസും സാവൂളിന്റെ അടുത്തേക്കും പോവുകയാണ്. അനനിയാസിനെ ഈശോ ഏൽപ്പിക്കുകയാണ് അവൻ്റെ കൈകൾ വെച്ച് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ, പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ചിതമ്പുല് പോലുള്ള സാധനം ഈ സാവൂളിൻ്റെ കണ്ണുകളിൽ നിന്ന് താഴെ പോയി. അപ്പോഴാണ് സാവൂളിൻ്റെ ബോധ്യം കണ്ണു തുറന്നത്. അപ്പോൾ ഈ സാവൂൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എനിക്കൊന്നും ചെയ്യാത്ത നിസ്സഹായ അവസ്ഥയിൽ ഞാൻ വീണ് കിടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആരാണെന്ന്. വീണ് കിടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവരുടെ സഹായം എനിക്ക് ആവശ്യമാണ്. എന്നെ വീഴ്ത്തപ്പെട്ടത് എൻ്റെ പാപമാണ്. വീണ് കിടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ സഹായം എനിക്ക് ആവശ്യമാണ്. എനിക്ക് തനിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മറ്റുള്ളവരുടെ സഹായം വേണം, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ ഏത് മേഖലയിലാണ് വീണ് കിടക്കുന്നത്? സ്വർഗത്തെ ലക്ഷ്യം വെച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത വിധത്തിൽ, വചനം വായിക്കാൻ സാധിക്കാത്ത വിധത്തിൽ, കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കൾ ഒരുമിച്ച് സ്നേഹത്തിൽ ജീവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഞാൻ അധപ്പതനത്തിൽ കിടക്കുന്ന സാഹചര്യം ഏതാണ്?
ഏത് പാപമാ, അതിൽ നിന്ന് എഴുന്നേക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പനനിയാസിന്റെ കരം, കണ്ണുകൾ തുറക്കപ്പെട്ടു. വീണ് കിടക്കുന്നതിനെ എഴുന്നേൽപ്പിക്കാൻ പറ്റി. അടഞ്ഞ കണ്ണ് അടഞ്ഞ ഹൃദയത്തിന് തുല്യമാണ്. അടഞ്ഞ കണ്ണ് അടഞ്ഞ ഹൃദയത്തിന് തുല്യമാണ്. സാവൂടിൻ്റെ ഹൃദയം തുറന്നു, ഈശോയെ കാണാനുള്ള അനുഗ്രഹം ലഭിച്ചു, ദൗത്യം ആരംഭിച്ചു. ഇത് മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തി മാനസാന്തരത്തിലേക്ക് കടന്നു വരിക. ഇന്ന് എൻ്റെ അവസ്ഥ എന്താ? കുട്ടികൾക്ക് മാതാപിതാക്കളുടെ സഹായം വേണം, മാതാപിതാക്കൾക്ക് മറ്റുള്ളവരുടെ സഹായം വേണം. പരസ്പരം പ്രാർത്ഥിക്കണം. പരസ്പരം പ്രാർത്ഥിച്ച് നമ്മൾ എഴുന്നേൽക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാനിന്ന് വീണ് കിടക്കുന്ന വ്യക്തിയാണോ? എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് വേണോ? അത് കിട്ടുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹം ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ ഒരു ഉന്നത മേഖലയിലേക്ക് പരിശുദ്ധാത്മാവിനെ നയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കുക, വചനം വായിക്കുന്ന ശീലമുണ്ടോ? എല്ലാ ദിവസവും വിശുദ്ധഗ്രന്ഥം വായിക്കുന്ന കുട്ടികളൊന്ന് കരം ഉയർത്തിക്കേ. എല്ലാ ദിവസവും വിശുദ്ധഗ്രന്ഥം വായിക്കുന്നവർ, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, എല്ലാ ദിവസവും മാതാപിതാക്കൾ പറയുന്ന അനുസരിക്കുന്നവർ, എല്ലാ ദിവസവും ചീത്ത വിളിക്കുന്നവർ കരമുയർത്തിക്കേ. എല്ലാ ദിവസവും സീരിയൽ കാണുന്നവർ, നുണ പറയണ്ട, കരമുയർത്തിക്കോ. എല്ലാ ദിവസവും കളിഫോൺ എടുത്ത് കളിക്കുന്നവർ, എല്ലാ ദിവസവും പഠിക്കുന്നവർ, ഹോംവർക്ക് ചെയ്യാതെ പോകുന്നവർ, എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുന്നവർ, ദേവാലയത്തിൽ വരാൻ താല്പര്യമില്ലാത്തവർ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ, മാതാപിതാക്കളെ ഇഷ്ടമുള്ളവർ, ഹല്ലേലൂയ. ഞാൻ അവരോട് ചോദിക്കട്ടെ, മാതാപിതാക്കൾക്ക് നിങ്ങൾക്കൊരു ശല്യമാണോ? അല്ല, അല്ല. ഹല്ലേലൂയ. അപ്പം നമ്മൾ സ്വർഗത്തിൻ്റെ പൗരന്മാരാണ്. ഇരു കരവ് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ഇരു കരവ് സ്വർഗത്തിലേക്ക് ഉയർത്തുക. കുട്ടികൾ ഉയർത്തുക. സ്വരമുയർത്തി, സ്വരമുയർത്തി ഉച്ചത്തിൽ സ്തുതിച്ച് ഹല്ലേലൂയ സ്തുതിച്ചോളുക. വലിയ ശക്തി, വലിയ അഭിഷേകം. കരങ്ങൾ കോപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് ഈ സമയം കരങ്ങൾ കോപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കും. നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി പോകുന്ന സമയമാണ്. ഭക്ഷണ പദാർത്ഥങ്ങളെ ബഹുമാനപ്പെട്ട അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടി അത് പ്രാർത്ഥിക്കാം. ആദ്യം കുട്ടികളായിരിക്കും ഭക്ഷണത്തിന് പോകുന്നത്, അതിനുശേഷം മുതിർന്നവർ. ഭക്ഷണ സമയത്ത് സംസാരമില്ല. നിങ്ങൾ കേട്ട വചനം മനസ്സിൽ ഓർക്കുക, അതല്ലെങ്കിൽ ഈശോ ഈശോ എന്ന് മനസ്സിൽ പറയുക. ഭക്ഷണം കഴിക്കുക. ഭക്ഷണം പാകം ചെയ്തവരെയും ഭക്ഷണം നൽകിയവരെയും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇടവേള സമയം പ്രാർത്ഥനയുടെ സമയമാക്കുക. അതേസമയം ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്ന സമയമാക്കുക. പ്രിയപ്പെട്ടവരെ, തുടർന്ന് വരുന്ന മണിക്കൂറുകളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളായ സഹനത്തെക്കുറിച്ച് നമ്മൾ അല്പസമയം ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. ജീവിതത്തിൽ സഹനങ്ങളില്ലാത്ത മക്കൾ ഇക്കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക കൃപ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ. കാരണം നമുക്ക് അത്ര കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു വാക്കല്ല സഹനമെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ വേണം നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരുന്നു കൊണ്ട്
പറയുന്ന വചനങ്ങളെ ഹൃദയത്തില് ആഴത്തില് പതിപ്പിക്കുവാനും. നമ്മളെല്ലാം ഓർമ്മമച്ച കാലം മുതൽ ക്രിസ്ത്യാനികളായിട്ട് അറിയപ്പെടുന്നവരാണ്. ക്രിസ്തുവിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് സഹനമാണ്. നമുക്കെല്ലാം സഹനം ഇഷ്ടമല്ല. സഹനത്തെ ഉപേക്ഷിച്ച് സഹനത്തിന് കാരണമാകുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുവാനാണ് നമ്മളൊക്കെ പലപ്പോഴും ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ. അത് ചിലപ്പോൾ നമുക്ക് നിത്യസഹനത്തിന് കാരണമായിട്ട് മാറാം. അതുകൊണ്ട് സഹനത്തെ സ്വീകരിക്കേണ്ട ഒരു മനോഭാവം ഉണ്ടാകുവാനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബ്രദറിനോട് ചേർന്ന് പരിശുദ്ധാത്മാവ് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഗാനങ്ങൾ ആലപിച്ച് നല്ല ഒരുക്കപ്പെട്ട നിലത്ത് വിതയ്ക്കപ്പെടുന്ന വിത്ത് ആഴത്തിൽ വേര് പിടിക്കും. അത് ഹൃദയം നിറഞ്ഞ് അതരങ്ങൾ വഴി ജീവിതത്തിലെ കണ്ടുമുട്ടുന്നവരിലേക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ, വചനത്തിൽ സാക്ഷ്യം വഹിക്കുന്ന, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന മക്കളായിട്ട് മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലും ഈ കുത്തായ്മയിലും വന്ന് നിറയുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് അതരം തുറന്ന് പ്രിയപ്പെട്ട ബ്രദറിനോട് ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ കരങ്ങൾ കൂപ്പി, കണ്ണുകൾ അടച്ച് നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന പരിശുദ്ധ കുർബാനയിലൂടെ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന ഈശോയുടെ സന്നിധിയിലേക്ക്, അവൻ്റെ നിയന്ത്രണത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് ഭാരമേൽപ്പിക്കാം. മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യത്തിലേക്ക്, അവൻ്റെ പരിശുദ്ധമായ കരത്തിൻ്റെ കീഴിലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, ശരീരത്തിൻ്റെ രോഗങ്ങൾ, മനസ്സിൻ്റെ ദുഃഖഭാരങ്ങൾ കാലാകാലങ്ങളായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഈ കുത്തായ്മയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ദൈവജനം ഒന്ന് ചേർന്ന് അവിടുത്തെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അദ്ദേഹം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഈശോയുടെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങളും അത്ഭുതകരമായ ദൈവീക രഹസ്യങ്ങളും വെളിപ്പെടുവാനായിട്ട് നമ്മുടെ ഓരോ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും ഈശോയ്ക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ഭാരമേൽപ്പിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ആഹാരം തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, വിസ്താരവും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ദൈവഹിതത്തിന് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച തൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഉദരത്തിൽ വചനം സ്വീകരിച്ച് മരണം വരെയും കുരിശിൻ്റെ ചോട്ട് വരെയും അവചനമാകുന്ന ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്ത, സഹനത്തിന് ശുശ്രൂഷ ചെയ്ത, സഹനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മയുടെ തിരുഹൃദയത്തിൽ, വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് ഭാരമേൽപ്പിക്കാം. അമ്മേ മാതാവേ, ഓരോ മക്കളെയും ഭാവിയും ബലഹീനമയോഗ്യനുമായ ദാസനെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പൂർണ്ണമായിട്ട് പ്രതിഷ്ഠിക്കുന്നു. അമ്മ ഏറ്റെടുക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നയിക്കുവാമേ. ഈശോ മിശിഹായിക സ്തുതിയായിരിക്കട്ടെ. ഒച്ചതില ഈശോ മിശിഹായിക തീക്ഷതയോടെ ഈശോ മിശിഹായിക. വെരി ഗുഡ്. കുഞ്ഞുമക്കളെ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ,
എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറക്കം വരുന്നുണ്ടോ? ചൂടുണ്ടോ? ആണോ? ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴ് ഞങ്ങൾക്ക് ഐസ് ഇട്ട പോലത്തെ അനുഭവമായി പോയി. ഫ്രിഡ്ജിൽ കയറിയിരുന്ന പോലെയാണ്, എ സിക്ക് അകത്ത് കിടന്ന പോലെ കിടുകിട തണുക്കായിരുന്നു. അപ്പോഴ് ഇപ്പം നല്ല ചൂട് തോന്നുന്നുണ്ടല്ലേ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പിന്നാലെ പോകുവാനായി വിളിക്കപ്പെട്ടവരുടെ, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ, മാറ്റി നിർത്തപ്പെട്ടവരുടെ, കൂദാശ ചെയ്യപ്പെട്ടവരുടെ, അഭിഷേകം ചെയ്യപ്പെട്ടവരുടെ ഒരു സമൂഹത്തിൻ്റെ വിശുദ്ധരുടെ മുമ്പിലാണ് ഞാനായിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈശോയുടെ നാമത്തിൽ അവൻ്റെ വചനം, ആത്മീയ രഹസ്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ സാധിച്ചതിനെ ഓർത്ത്. പ്രിയപ്പെട്ടവരെയും, ഈശോ പറയുന്നുണ്ട്, ആരെങ്കിലും എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് നിന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരിക. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ജീവിതം കുരിശിന്റെ ജീവിതമാണ്, സഹനത്തിന്റെ ജീവിതമാണ്. ഉത്തമമായ ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന ക്ലേശങ്ങളെ, സഹനങ്ങളെ, കുരിശുകളെ മാറോടി ചേർത്ത് ചുമന്നുകൊണ്ട് ജീവിതത്തിൽ ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരു ക്രൂശീകരണത്തിന് ശേഷമാണ് ഈശോ ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചത്. ഈശോയുടെ പിന്നാലെ പോകുന്ന ഓരോ വ്യക്തിയെയും ഈശോ താൻ കടന്നു വന്ന വഴികളിലൂടെ നടക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. കാരണം ഈ വഴിയിലൂടെ മാത്രമേ നടന്ന് പിതാവിൻ്റെ ഭവനത്തിൽ എത്തിപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോ പഠിപ്പിക്കുന്നില്ലേ, ഞാനാണ് വഴിയും സത്യവും ജീവനും. സത്യമാർഗം, പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാനുള്ള ഏക മാർഗം, ഈ ഭൂമിയിലെ സകല ജനങ്ങൾക്കും അവന് നിത്യസമാധാനം അനുഭവിക്കുവാനുള്ള ഏക മാർഗം, നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏക മാർഗം യേശു ക്രിസ്തുവാണ്. നമ്മൾ പ്രഭാതത്തില് ഓരോ പ്രാർത്ഥനകളും നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മൾ നിത്യതലത്തില് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ചൊല്ലി കുരിശിന്റെ അടയാളം ചാർത്തി ഏത് പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നതും ആരംഭിക്കുന്നതും നമ്മുടെ പാരമ്പര്യത്തില് കുരിശ് വരച്ചുകൊണ്ടാണ്. നമ്മൾ വരയ്ക്കുന്ന ഈ അടയാളത്തിലൂടെ, ഈ അടയാളമാണോ നമ്മളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നത്? ഈ അടയാളത്തിലൂടെ, അടയാളത്തിന്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ, ഭൂമിയിൽ ദൈവം മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു കാണിച്ചു തന്ന ജീവിത മാതൃകയിലൂടെ, ആ മാർഗത്തിലൂടെ, ആ മനോഭാവത്തിലൂടെ ജീവിക്കുന്ന വ്യക്തിക്കാണ് ദൈവം തിന്മയിൽ നിന്ന് സംരക്ഷണം നൽകുന്നത്. നിത്യജീവനിലേക്ക് അവൻ്റെ ആത്മാവിനെ കേടുകൂടാതെ സംരക്ഷിച്ച് നിത്യസമാധാനത്തിലേക്ക്, റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞ് പെട്ടിയുടെ മുകളിൽ എഴുതി വെച്ചിട്ട്, RIP എന്ന് എഴുതി വെച്ച് പെട്ടിക്കകത്ത് കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ നിത്യസമാധാനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ദൈവം വിളിച്ച് അനേക കോടി മക്കളിൽ നിന്ന് വേർതിരിച്ച് തെരഞ്ഞെടുത്ത പരിശുദ്ധ മമ്മൂദീസ എന്ന കുദാശയിലൂടെ
വിശുദ്ധരുടെ സമൂഹമായ തിരുസഭയില് അംഗമാക്കി നിന്നെ പരിപാലിക്കുന്നത് ഈ ഭൂമിയിലെ പുൽക്കൊടിക്ക് തുല്യമായ നീർക്കുമിളയ്ക്ക് തുല്യമായ കൊച്ചു ജീവിതത്തിന്റെ ജട്ടികമായ നശ്വരമായ ആ അനുഭൂതിയില് ആ സൗഭാഗ്യ സുഖങ്ങളില് മുഴുകി ഇവിടെ ജീവിച്ച മണ്ണായി പോകുവാൻ വേണ്ടിയല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ സമ്പാദിച്ചത് സകലതും നമ്മൾ ഈ ഭൂമിയിൽ ഉപേക്ഷിക്കണം. അധ്വാനിച്ച് നേടുന്ന സമ്പാദ്യങ്ങള്, സ്ഥാനമാനങ്ങള്, വെട്ടിപ്പിടിക്കുന്ന അംഗീകാരങ്ങള്, അധികാരങ്ങള്, കഷ്ടപ്പെട്ട് ആർജിച്ചെടുത്ത അറിവ്, ഡിഗ്രികള്, ബഹുനില കെട്ടിടങ്ങള്, ആഡംബര കാറുകള്, എന്തിനേറെ ഫെയറാൻ ലെവലിയൊക്കെ തേച്ച് മിനുക്കി ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്ത് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരവും നമ്മൾ അധ്വാനിക്കുന്നതെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ ഉപേക്ഷിക്കണം. നമ്മൾ അധ്വാനിച്ച് നേടുന്നതെല്ലാം ഈ ഭൂമിയിൽ നമ്മൾ ഉപേക്ഷിക്കണം. ഇത് കണ്ടില്ലേ ഇങ്ങനെ നിൽക്കുന്ന ഒന്നര കിൻഡലായിട്ട്, രാവിലെ ഇഷ്ടം പോലെ അവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചില്ല, ഒരു മൂന്നാലഞ്ചാറ് അപ്പം ലാവിഷായിട്ട് ഒരു രണ്ട് മൂന്ന് കോപ്പ കറി ചായയൊക്കെ കുടിച്ച് സൂപ്പിച്ച് വെച്ചേക്കാം. ഉച്ചയായപ്പോൾ അവിടെ ചെന്നപ്പോഴ് എൻ്റെ ആയുസ് കഴിച്ചിട്ടില്ലാത്ത പോലത്തെ സദ്യ, പത്തോ പതിനഞ്ചോ ഇരുപതോ ടൈപ്പ് കറിയൊക്കെ വിളമ്പിട്ട് ഇല നിറയെ കറികൾ. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ദൈവസ്നേഹത്തെ പ്രതി ഈ ഇടവകയിലെ മക്കൾ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ഞാൻ ഓർക്കാം. അതൊക്കെ കൊടുത്തിങ്ങനെ എല്ലാ സാധനവും സദ്യക്ക് പോലും ഒരു എന്താണ് നമ്മുടെ ഓണസദ്യക്ക് പോലും ഇല്ലാത്ത പോലത്തെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഇതൊക്കെ കഴിച്ച് പരിപാലിച്ച് വെച്ചേക്കാം. സമയാസമയങ്ങളിൽ രാവിലെ കുളിച്ച് പല്ല് തേച്ച് ഭക്ഷണം കൊടുത്ത് പരിപാലിച്ച് പട്ടു വസ്ത്രം മേടിച്ച് അലക്കി തേച്ച് നല്ല സുഭിക്ഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കാം. സാധന എന്നാത്തിനാ എന്നാത്തിനാ പുഴുവിന് തിന്നാൻ. ഈ ഭൂമിയിലെ പാറ്റായ്ക്കും പുഴുവിനും തിന്നാൻ വേണ്ടി കൊണ്ടുപോയി പെട്ടിക്കകത്താക്കി ആറായിപ്പ എന്നുള്ള മുദ്രയൊക്കെ ചാർത്തിക്കൊണ്ട് കുഴിച്ചിടുമ്പോൾ പുഴുവിന് തിന്നാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ളത് മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞെടുത്ത് അവന്റെ നാസാഗ്രഹത്തിലേക്ക് ദൈവപിതാവ് ചേർത്ത് വെച്ച് ജീവശ്വാസം ഊതി അവന്റെ ഉള്ളിലേക്ക് ജീവശ്വാസം പ്രവേശിച്ചപ്പോൾ അവൻ ജീവനുള്ളവനായിട്ട് മാറി. ഈ ശരീരത്തിന് ജീവൻ നൽകുന്നത് ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയില് 50, 60, 70, 80, 30, 20, 10 വർഷം ജീവിച്ചിട്ട് നമ്മുടെ ആത്മാവിന് വേണ്ടി തിരികെ കൊണ്ടുപോകുവാനായിട്ട് നമ്മൾ എന്ത് സമ്പാദിച്ചു? കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്തതും ചിതലരിക്കാത്തതുമായ ആ നിക്ഷേപത്തിലേക്ക് നമ്മൾ എന്ത് അധ്വാനിച്ചു? എന്താണ് നമുക്ക് നേടാൻ സാധിച്ചത്? എൻ്റെ ആത്മാവിന് വേണ്ടി എനിക്ക് എന്ത് നേടുവാനായിട്ട് സാധിച്ചു? ഇവിടെ ഉണ്ടാക്കുന്നതെല്ലാം ഇവിടെ ഉപേക്ഷിക്കണം. എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് ദൈവം, ദാതാവായ ദൈവം ദാനമായി നൽകിയ ആത്മാവിനെ ദാതാവ് തിരികെ ചോദിക്കുമ്പോൾ അവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവന്റെ സന്നിധിയിലേക്ക് നമ്മൾ തിരികെ ചെല്ലേണ്ടവരാണ്. അവൻ തിരികെ വലിക്കുമ്പോൾ അവന്റെ അടുക്കിലേക്ക് നമ്മൾ തിരികെ ചെല്ലണം. അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് അവന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയുമ്പോൾ, ആ നിമിഷം
കത്തോലിക്ക തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു, വിശ്വാസ പാരമ്പര്യം നമുക്ക് പകർന്നു തരുന്നു. താന്താന്തങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിക്കപ്പെടും. ഹല്ലേലൂയ പറയാവോ? വലതുകാരെ ഉയർത്തി രണ്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഈശോയോട് പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, മദ്യപിക്കാനും ജടിക പ്രവണതകളിൽ മുഴുകി വ്യഭിചരിക്കാനും മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും ഒക്കെ കൂടെ നിന്നവരോ സമ്പാദിച്ചുണ്ടാക്കിയതൊന്നുമോ നമ്മൾക്ക് വേണ്ടി അവിടെ ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുവാനായിട്ട് കടന്നു വരുവോ? കടന്നു വരുവോ? പറപ്രിയപ്പെട്ടവരെ, കടന്നു വരുവോ? അവിടെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. അവിടെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. തങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെടും. നല്ല കള്ളൻ ഈശോയുടെ കുരിശിന്റെ അടുത്ത് കിടന്നുകൊണ്ട്, അടുത്ത് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ ഗുരുവേ എന്നെ കൂടെ ഓർക്കണമേ. ആയിരിക്കുമ്പോൾ ഈശോ എന്നാ പറഞ്ഞേ? ഈശോ എന്നാ പറഞ്ഞേ? ഈശോ പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവ് അക്ഷയമാണ്, ഒരിക്കലും നശിച്ചു പോകാത്തതായി നമുക്കുള്ളത് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ആത്മാവ് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവ് നിത്യനാശത്തിലേക്ക് പുളിച്ചാകാത്തതും തീ കടാത്തതുമായ ഗന്ധകാഗ്നി തടാകത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക് നിബന്ധിക്കാതിരിക്കുവാൻ വേണ്ടി തന്റെ അവസാന തുള്ളി രക്തമുരുകി നൽകി വീണ്ടെടുത്ത ഒരു താൻ ഈ പ്രപഞ്ചത്തില് എന്തിനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന, വില കൊടുക്കുന്ന അവന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി വെച്ച് അവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം മാനിക്കുന്ന അമൂല്യമായ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി താൻ സ്നേഹിക്കുന്നവർക്ക് ദാനമായി നൽകുന്ന അമൂല്യമായ നിധിയാണ് സഹനങ്ങൾ. ഹല്ലേലൂയ. വലതുകാരെ ഉയർത്തി രണ്ട് ഹല്ലേലൂയ പറയാവോ? തീർച്ചയായിട്ടും പറയാവോ? ഇനി ഒരു കാര്യം പറയട്ടെ. ഈ ഇടവകയിൽ 360 പേര്, എത്ര എത്ര കുടുംബങ്ങളാ ഉണ്ട്? എല്ലാരും ഉണ്ടോ ഇവിടെ? എല്ലാരും ഇല്ല, കുറെ പേരില്ല അല്ലേ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആരാ ഇരിക്കുന്ന അറിയോ? ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാം ജീവിതത്തില് നിങ്ങൾക്ക് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമുണ്ട്. ദൈവത്തോടുകൂടെ അന്തർഹിതമനുസരിച്ച് ഈ ഭൂമിയില് അവനോട് ചേർന്ന് ജീവിക്കുവാനായിട്ടുള്ള ആഗ്രഹത്തിന്റെ തീക്ഷ്ണതയാൽ ഇരിക്കുന്നവരുടെ എണ്ണം കൈവരലിൽ എണ്ണാനേ ഈ സമൂഹത്തിൽ കാണത്തുള്ളൂ. ഇന്ന് ഈ പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടി ഈ വചനത്തിലൂടെ നിങ്ങളോട് ഈശോയ്ക്ക് സംസാരിക്കാൻ വേണ്ടി നിങ്ങളെ ഈ ദേവാലയത്തിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടുവരുവാൻ നിമിത്തമായത് നിന്റെ പരിഹരിക്കപ്പെടാത്ത ചില വേദനകള്, നൊമ്പരങ്ങള്, രോഗങ്ങള്, കടബാധ്യതകള്, തകർച്ചകള്, നിന്ദനങ്ങള്, അപമാനങ്ങള്, തെറ്റിദ്ധാരണകളാണ്. ശരിയാണോ? ആണോ? ഓക്കെ. തണ്ട് ഹല്ലേലൂയ പറഞ്ഞേ. തീർച്ചയാണോ പറഞ്ഞേ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ മുമ്പില് ഞാന് ഈ മധുവഹായി പരിശുദ്ധമായ ബലിപീഠത്തിൽ അഭിഷിക്തൻ ദൈവജനത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്ന, ദൈവത്തെ സ്വർഗത്തിൽ നിന്ന് വിളിച്ചിറക്കുന്ന ഈ മധുവഹായിൽ നിൽക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ വലിയ വലിയ സഹനങ്ങളാണ്, ഒത്തിരി സഹനങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ
ഈശോയുടെ നാമത്തിൽ നിൽക്കുവാനായിട്ട് എന്നെ ബലപ്പെടുത്തുന്നത്. ഈ കുഞ്ഞുമക്കളെ പോലെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിൽ, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 11 വയസ്സുള്ളപ്പോൾ ഓടി നടക്കുന്ന പ്രായം, എൻ്റെ പിതാവ് നല്ല മാതൃകയുള്ള ഒരപ്പൻ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് ബൈബിൾ വായിച്ച്, ബൈബിളിൻ്റെ പുറത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു ചെറിയ സ്റ്റാച്ചു ഉണ്ട്. ഈ സ്റ്റാച്ചു പ്രാർത്ഥിച്ചെടുത്ത് മുത്തി ബൈബിളിൻ്റെ പുറത്ത് വെച്ചിട്ടല്ലാതെ പ്രഭാതത്തിൽ പിതാവ് വീട് വിട്ട് ഒരിടത്തും പോകുന്നത് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെയില്ല. കൊച്ചുപ്രായത്തിലൊക്കെ അപ്പൻ്റെ കഴുത്തേ കിടക്കുന്ന ഇരട്ടവാലൻ ബന്ധിങ്ങ ഉണ്ട്. ഈ ബന്ധിങ്ങ വാങ്ങാൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ ഭരണങ്ങാനം എന്ന് പറയുന്ന സ്ഥലത്ത്, ഭരണങ്ങാനമല്ല മാന്നാനം, ചാവറ കുര്യാക്കോസ് ഇലയ സച്ചിൻ്റെ വിശുദ്ധ കബറിടം സ്ഥിതി ചെയ്യുന്ന മാന്നാനത്ത് പോയി ബന്ധിങ്ങ മേടിച്ചുകൊണ്ടുവന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ഒക്കെ ജീവിക്കുമ്പോൾ ഞങ്ങൾ 10 മക്കളാണ്. ചെറിയ പ്രായത്തിൽ തന്നെ 2 മക്കൾ മരിച്ചുപോയി. 8 മക്കളാണ് ജീവനോടെ ഉണ്ടായിരുന്നത്. ഈ കാലയളവിൽ ഇങ്ങനെ ഈ പ്രായത്തിൽ 11 വയസ്സിൽ നല്ല ആരോഗ്യവാനായിട്ട് ഓടി നടന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിൽക്കുന്ന നിപ്പിൽ എൻ്റെ കാലിൽ ഒരു പനിയുണ്ടായി. ആരെങ്കിലും വിശുദ്ധ കുമസാരത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് എഴുന്നേറ്റ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അഭിഷേകര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ പനി വീട്ടിൽ പോയിട്ട്, അല്ല സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വന്നപ്പോൾ ഒരു ചെറിയ പനിയുണ്ടായി. ഒരു ചെറിയ പരുവ് കാലയിലുണ്ട്, സൈഡ് വയറിൻ്റെ സൈഡിൽ ഒരു ചെറിയ പരുവുണ്ട്. ഈ പരുവ് ഇങ്ങനെ വേർത്ത് വേർത്ത് വന്നു. ആ പനിച്ചു ഒരൊട്ടക്കിടപ്പ്, ഓടി നടന്നതാണ്. ഒരൊറ്റ കിടപ്പ്, ഒരു വർഷക്കാലം കിടന്ന കിടപ്പിൽ കട്ടിലേ കിടന്നു. മലമൂത്ര വിസർജനം അമ്മയെടുത്തു. മടുത്തിട്ട് എൻ്റെ അപ്പൻ ഒരു ഹോമിയോ ഡോക്ടറായിരുന്നു. അദ്ദേഹം മറ്റുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും മാറ്റിവെച്ച് എൻ്റെ കാല് കഴുകി കെട്ടി ഇങ്ങനെ എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഉറവയിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ ഓസ് ഇട്ടിട്ട് അതിലൂടെ വെള്ളം വന്ന് ഇറങ്ങി വീഴുന്നത് പോലെ കാലിൽ നിന്ന് ഇങ്ങനെ ചല ഒഴുകിക്കൊണ്ടിരിക്കുക. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം കാല് കഴുകി തേച്ച് വെച്ച് കെട്ടി ബൈബിൾ വായിച്ച് അച്ഛനെല്ലാം അപ്പനെല്ലാ കാര്യങ്ങളും മാറ്റി എൻ്റെ കട്ടിലിൻ്റെ അടുത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, ഓടി നടക്കുന്ന സമയത്ത് വീണ് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച, നാലാഴ്ച കഴിയുമ്പോൾ ഏക്കാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം, മാസങ്ങളായി, വർഷങ്ങളായി, ഒരു വർഷമായിട്ടൊരു മാറ്റവുമില്ല. എൻ്റെ മലവെടുക്കുന്ന എൻ്റെ അമ്മ എന്നെ കാണുവാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ അടുത്ത് കതകിൻ്റെ പുറകെ നിന്നിട്ട് പറയും, എത്ര നാളെന്ന് വെച്ചാൽ ഈ കിടപ്പ് കിടക്കുന്നേ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഒന്ന് കടന്നു പോയാൽ മതിയായിരുന്നു, മരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അമ്മ മലമൂത്രം എടുക്കുന്നതുകൊണ്ടല്ലേ എൻ്റെ ഈ കിടപ്പ്. ഭക്ഷണമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല, കട്ടിലെ തന്നെ കിടക്കുക ഇങ്ങനെ. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂടെ സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചും അവൻ്റെ അപ്പനും കൂടെ എന്നെ കാണാനായിട്ട് വരിക. വിശുദ്ധ അൽഫോൻസാമ വിശുദ്ധയായിട്ടില്ല, വാഴ്ത്തപ്പെട്ടവളെയായിട്ടുള്ളൂ. ആ വിശുദ്ധയുടെ ഒരു ജീവചരിത്ര പുസ്തകം കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. ഈ പുസ്തകം ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ഞാൻ വായിക്കുകയാണ്. ആ സഹനങ്ങൾ എനിക്ക് അരോചകമായിട്ട്, വേദനയായിട്ട്, നിരാശയായിട്ട്, വലിയ ഭാരമായിട്ട് കിടക്കുന്ന നിമിഷത്തിൽ കർത്താവെ, എന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവൊന്ന് വേർവിട്ട് പോയാൽ മതി, നിന്റെ സന്നിധിയിലേക്ക് ഒന്ന് വന്നാൽ മതി എന്ന് വിചാരിച്ച് കിടന്നിങ്ങനെ നരകിക്കുന്ന സമയങ്ങളിലാണ് വിശുദ്ധ അൽഫോൻസാമിയുടെ ജീവചരിത്ര പുസ്തകം എൻ്റെ ഒരു സ്നേഹിതനും അവൻ്റെ പിതാവും കൂടെ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ നൽകുന്നത്. ഈ പുസ്തകം വായിച്ചപ്പോൾ ആദ്യമായിട്ട് വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടുള്ള വലിയ പിടിയൊന്നുമില്ല. വിശുദ്ധരെ കുറിച്ചൊക്കെ വലിയ കാര്യമായ അവബോധങ്ങളൊന്നുമില്ല. ആ സമയത്താണ് വിശുദ്ധ പ്രകാരമാണ് സഹനത്തെ സ്വീകരിക്കുക. പ്രിയപ്പെട്ട കൂടെ ജീവിക്കുന്ന സഹസന്യാസിനിമാരിൽ നിന്ന്, അധികാരികളിൽ നിന്നൊക്കെ വിശുദ്ധ അനുഭവിച്ച
നിന്ദനങ്ങളും സഹനങ്ങളും ഒക്കെ എപ്രകാരമാണ് ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് ദൈവഹിത പ്രകാരം അത് രൂപാന്തരപ്പെടുത്തി വിശുദ്ധയായിട്ട് മാറിയത് എന്ന് ആ ജീവചരിത്ര പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി. ചെറിയ പ്രായത്തിൽ 11 വയസ്സ് 12 വയസ്സായി ആ 12-ാമത്തെ വയസ്സില് സഹനങ്ങള് കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് വെക്കുവാനുള്ള ഒരു കൃപ അന്നാണ് ആദ്യമായിട്ട് എനിക്ക് ലഭിക്കുന്നത്. ഒരിക്കലും ഇനി എഴുന്നേക്കില്ല എന്നെ താങ്ങി പിടിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെല്ലുമ്പോൾ ബന്ധുക്കളും സ്നേഹിതരും എല്ലാം പറഞ്ഞു, പിതാവിനോട് പറഞ്ഞു, വൈദ്യന്റെ അമ്മ പുഴുത്തേ ചാകത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഹോമിയോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കൊണ്ടാണ് മകൻ അസുഖം മാറാത്തത്, അതുകൊണ്ട് മകനെ അലോപ്പതി ട്രീറ്റ്മെന്റിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ തൂക്കി പിടിച്ച് ഒരു ആദ്യം ഒരു ജീപ്പ് ഓടിച്ചത് കഴിഞ്ഞ് ഒരു കാറ് പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൈക്കകത്ത് ഇങ്ങനെ കോരിക്കിടക്കുക, ഒരു അസ്ഥി കഷ്ണം മാത്രം കൊണ്ടു ചെന്ന് ഡോക്ടറുടെ റൂമിലിരുത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യമുണ്ട്, ഒരു കൺസേൺ എഴുതി കൊടുക്കണം, അസ്ഥിക്കകത്ത് പഴുപ്പ് കയറിയിട്ടുണ്ട്, അതുകൊണ്ട് കാല് മുട്ടിന്റെ അവിടെ വെച്ച് മുറിച്ച് കളയണം, മുട്ടിന്റെ അവിടെ വെച്ച് വലത് കാല് മുറിച്ച് കളയണം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ നടക്കുന്ന ഞാനില്ലേ, എൻ്റെ കാലിൽ നിന്ന് വലത് കാലിൽ നിന്ന് 12 കഷണം അസ്ഥി എടുത്തതാ. 12 കഷണം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എനിക്കറിയില്ല. അടുത്ത കാലം വരെ പിതാവ് മരിക്കുന്ന കാലം വരെ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അടുത്ത കാലത്ത് വീട് നവീകരിച്ച സമയത്ത് എടുത്തു കളഞ്ഞത്, മെഡിസിൻ ഇട്ട് അത് സൂക്ഷിച്ചു വെച്ച് ചെറിയ 12 കഷണം അസ്ഥി. ഈ കാലിന് ഇടത് കാലിനേക്കാൾ കൂടുതൽ ഇന്ന് വിലവുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പിതാവ് പറഞ്ഞു, ഈ പ്രിയപ്പെട്ട മകൻ കാലില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ മരിച്ചു പോവുകയാണെ, മരിച്ചു പോക്കോട്ടെ, എടുത്ത് തിരിച്ച് വണ്ടിയെ കയറ്റി വീട്ടിൽ വന്നു ശുശ്രൂഷിച്ചു. ഈ സഹനങ്ങളെ ഓർത്ത് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു, അൽഫോൻസാമ്മയോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തനായിരുന്നു എൻ്റെ പിതാവ്. ആ പിതാവ് മാതാവിനോട് വലിയ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ഉള്ളിൽ ഒരു വികാരവുമില്ലെങ്കിലും സഹനങ്ങളെ സമർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഒരു മാസം തികയുന്നതിന് മുമ്പ് ആധുനിക ശാസ്ത്രം ഭൗതികശാസ്ത്രം ഈ കാല് മുറിച്ചു കളയണമെന്ന് പറഞ്ഞ കാല് കുത്തി എഴുന്നേറ്റ് നടക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനുള്ളതാണ്. തിരുവചനം പഠിപ്പിക്കുന്നില്ലേ, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണ്. ഇന്ന് ഇവിടെ വന്ന് നിൽക്കുവാനുള്ള ഒരു അടിസ്ഥാന കാരണം അന്നത്തെ സഹനങ്ങളാണ് എന്നെ ക്രിസ്തുവുമായിട്ട് അനുരഞ്ജിപ്പിച്ചത്. അതുവരെയും 2000 വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ ജീവിച്ച് മരിച്ചു പോയ വെള്ളക്കാരനായ ഒരു ദൈവം, ഒരു ദൈവമായിരുന്നു, എവിടെയോ ഒരു ദൈവം മരിച്ച് സ്വർഗത്തിലിരിക്കുന്നു, ഒരു വ്യക്തിബന്ധവുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളാണ് നിങ്ങളെ ദൈവവുമായി അടുപ്പിക്കുന്നത്. വ്യക്തിപരമായ ദൈവാനുഭവത്തിലേക്ക് എന്നിൽ നിന്ന് കേൾക്കുന്നതോ മറ്റ് പ്രഘോഷകരിൽ നിന്ന് കേൾക്കുന്നതോ ഒന്നും ഒരുപക്ഷെ നിങ്ങളെ സ്വാധീനിക്കണമെന്നില്ല. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ ഹൃദയപൂർവ്വം നിങ്ങൾ സ്വീകരിച്ച് അവന്റെ കുറിച്ചിനോട് ചേർത്ത് വെക്കുന്ന നിമിഷം മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു പുത്തൻ അഭിഷേകം കടന്നു വരും. നീ ഒരു പുതിയ തലത്തിലേക്ക് ഉയരും. നീ രക്ഷിക്കപ്പെട്ട ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ആ കാണികളാൽ ആ പീഡകളാല് നീ സമനായിട്ട് മാറി അവനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് നീ വരും. നിന്നോട് ദൈവം ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അനുഭവം, നിന്നിലേക്ക് മാത്രം വരുന്ന ഒരു അനുഭവം നിനക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഈ വ്യക്തിപരമായ പേഴ്സണൽ ഗോഡ് എക്സ്പീരിയൻസ് ആണ് പ്രിയപ്പെട്ടവരെ. ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ നിലപാടുകൾ എടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ മുമ്പിൽ തിന്മ പ്രകോപനങ്ങളായിട്ട് കടന്നു വരുമ്പോൾ,
നമ്മുടെ മുമ്പിൽ തിന്മയും നന്മയും നിൽക്കുമ്പോൾ, മരണവും ജീവനും ഇരിക്കുമ്പോൾ, എനിക്ക് തിന്മ വേണ്ട എന്ന് തീരുമാനിക്കാൻ എന്നെ സഹായിക്കുന്നത് സഹനങ്ങളിലൂടെ ഐക്യപ്പെട്ടിരിക്കുന്ന, ഉള്ളിൽ വസിക്കുന്ന, ജീവിക്കുന്ന ദൈവമാണ്. നിയമാവർത്തന പുസ്തകം 30:15 ഇതാ നിന്റെ മുൻപിൽ നന്മയും ജീവനും വച്ചിരിക്കുന്നു, തിന്മയും മരണവും വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ സൃഷ്ടിയായതുകൊണ്ട് ഒരടിമയായിട്ടല്ല നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. നീ നന്മ മാത്രം ചെയ്താൽ മതി, അതുകൊണ്ട് നീ ഞാനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഒരടിമയായിട്ടല്ല ദൈവം ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്വതന്ത്രനായിട്ട്, ഫ്രീ വില്ലിൽ, സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഓരോ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നീ തിരഞ്ഞെടുക്കണം, എനിക്ക് തിന്മ വേണ്ട, എനിക്ക് പാപം വേണ്ട, എനിക്ക് മരണം വേണ്ട, എനിക്ക് അന്ധകാരം വേണ്ട, എനിക്ക് ജീവൻ വേണം, എനിക്ക് നന്മ വേണം, എനിക്ക് വിശുദ്ധി വേണം, എനിക്ക് പ്രകാശം വേണം. ആ തീരുമാനമെടുക്കുന്നത് നീയാണ്. സ്വതന്ത്രമായിട്ട് നിന്നെ സൃഷ്ടിച്ചു, നീ വേണം ആ തീരുമാനമെടുക്കാൻ. അതിന് നിന്നെ സഹായിക്കുന്നതാണ് ജീവിതത്തിൽ നിനക്ക് തരുന്ന സഹനങ്ങൾ. ഈ സഹനങ്ങളിലൂടെയാണ് നീ ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷവും എല്ലായിടത്തും അംഗീകാരവും കൈ നിറയെ കാശുമുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് ഹൃദയം കൊണ്ട് ദൈവത്തെ വിളിക്കും? എത്ര പേര് നിങ്ങൾ ദേവാലയത്തിലേക്ക് വരും? എത്ര പേര് ഭക്തകാര്യങ്ങളിൽ പരിശുദ്ധിയോടെ മുറുകും? പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് നമ്മുടെ ഇല്ലായ്മകളാ, കുറവുകളാ, സഹനങ്ങളാ. അത് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യസമ്മാനമാണ് നിത്യജീവൻ. അനുഗ്രഹിച്ച് സ്തുതിക്കട്ടെ, ശക്തിയോടെ അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ.